मोहन पिल सत्यं परयालो इन्नारो पेण्णु काणान वरुन्नु इविडे वन्न अम्मावनायिट्टोन्न इरुन्नु तरणम् एन्न इवळ परंजप्पो वन्नु अल्लादे ई इडवाडुकळिलोन्नुम ञान तलयिडिल्ल आहा अतु तन्नेया एन्नेयुम कथ ई कोच्चिन्टे कार्यम इवनु नेरिट्ट एन्नोड परयानुळ्ळ विषमं कोंडा आ ब्रोकर पेण्णुम्मुळ्ळ वळि परयिच्चत् അവർക്കെന്തോ വലിയ ഉദ്യോഗത്തിന് പോണമെന്നും പറഞ്ഞു അവരെങ്ങ് മുങ്ങുകയും ചെയ്തു കണ്ടത് ഇഷ്ടപ്പെട്ടതൊക്കെ ഇവരല്ലേ ഇവര് തന്നെ തീരുമാനിക്കട്ടെ ഇനി എന്തു വേണമെന്ന് പിന്നെ ഒരു 50 പവൻ അതെങ്കിലും ഇട്ടു വേണം ഈ കൊച്ചിനെ പന്തലിലേക്ക് ഇറക്കാൻ ഈ പറഞ്ഞത് ന്യായം എന്തു പറയുന്നു ജാനകി ഞാനും ഈ രണ്ട് മക്കളും അല്ലാതെ സഹായത്തിന് ആരും ഇല്ലാത്തവരാ ഞങ്ങൾ ആ അപ്പോൾ ഇത് നടക്കത്തില്ല എന്ന് സാരം വാ പോ प्रश्नमेंट चेचिया कल्याण उपा इत्र नी अरा इन फ्रेंडिप यावन चोदी वीडू पणयपड़ी अम्म ऐटी वेगम मकर पत् इन अधिक दिवस कल्याण मुंबे नी उवण ए अलो एरूटी अवड़ अत्रकार विनय एन आ मन ओके फ्यूस या नोकी इधारा ऑफ कुसुदी काटाई
കാണിപ്പൊന്നും തേടി നടന്നു കാക്കക്കുയിലുകൾ പാടി കാണാ കണ്ണിൽ കനവ് വിരിഞ്ഞു കാറ്റൊരു കുസൃതി കാറ്റായി കാണിപ്പൊന്നും തേടി നടന്നു കാക്കക്കുയിലുകൾ പാടി പുഞ്ചിരിതൻ ഭൂവിതലേ ചന്തമിഴും പൊൻകതിരേ എന്തിനു നീ കൊഴിഞ്ഞ പീലിയായി വിണ്ണിൻ നെഞ്ചിൽ പൊന്നിൻ തിരിവയ്ക്കാൻ മഞ്ഞിൻ മലരായി വന്നിട്ടും പനിമതി ഗിണമിഴിതളി കരിമഷിയുതാനവുകൾ നീകാമോ പൊൻകതിരോടെ വീണ്ടും മിഴികൾ തുറക്കും കാണാപ്പൂവിൻ കമ്മലിൽ മഞ്ഞിൻ വൈരക്കല്ല് പതിക്കും നാളെ പുലരി പൊൻകതിരോടെ വീണ്ടും മിഴികൾ തുറക്കും കാണാപ്പൂവിൻ കമ്മലിൽ മഞ്ഞിൻ വൈരക്കല്ല് പതിക്കും എന്തിനു വിൻ പൂഞ്ചരിവിൽ ചന്ദനവും പൂക്കളുമായി വന്നു ചേരുന്നു ശസ്സുകൾ ഈ വഴിയേ മലരായി വന്നിട്ടും പരിമതി ഇണമിഴിതളി കരിമഷീരുതാനവുകൾ നീകാമോ വിണ്ണിൻ നെഞ്ചിൽ പൊന്നിൻ തിരിവയ്ക്കാൻ മഞ്ഞിൻ മലരായി വന്നിട്ടും പരിമതി കൃഷ്ണ ഹരേ ഓടക്കുഴൽ വിളി മേളമുടെ കൃഷ്ണ ഓടിവരീകന്റെ ഗോപപാല കൃഷ്ണ ഔദാര്യ കോമള കെളിശില കൃഷ്ണ ഔപമ്യമില്ല ഗുണങ്ങൾക്കെതും കൃഷ്ണ അമ്പുജലോചന നിൻപാദ പങ്കജം അൻപോടു ഞാനിതാ കുമ്പിടുന്നേ കൃഷ്ണ സ്വർഗസ്ഥനായ പിതാവേ നിന്റെ രാജ്യം വരേണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്ന തെറ്റുകൾ ഞങ്ങൾ പൊറുക്കുന്നത് പോലെ പത്മാവതി അമ്മേ ആ ഫോൺ ചെന്നൊന്ന് എടുക്കുമാറാകണമേ അന്നമ്മ ചേർത്ത് സമാധാനമായിട്ട് പ്രാർത്ഥിക്കുന്നേ ഫോൺ എടുക്കാൻ അവിടെ ആ പിള്ളേരുണ്ടല്ലോ കൃഷ്ണ കൃഷ്ണ ആ ഫോൺ ചെന്നൊന്ന് എടുക്കടി ബാവച്ചി ചേച്ചിയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ വാവച്ചെന്ന് വിളിക്കരുതെന്ന് എന്റെ പേര് ഭാഗ്യ നിന്റെ ഭാഗ്യ കൂടുതൽ കൊണ്ടാടി നിനക്ക് കണക്കിന് മൊട്ട പൂജ്യം കിട്ടിയത് ഹലോ ആരാ എന്താ ചേച്ചി എന്താ എന്താ മോളെ എന്തിനാ നീ കരയുന്നെ ഇവള് ഉപദ്രവിച്ചോ ആണോ വാവേ എന്തിനാ വാവേ നീ കരയുന്നേ ചേച്ചി കരയണ കണ്ടിട്ട് അത് കൊള്ളാം നിങ്ങള് കാര്യം എന്താന്ന് പറഞ്ഞിട്ട് കരാ അമ്മ തലറങ്ങി വഴി വീണെന്ന് ഏതോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കേ നമസ്കാരം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം ശിവ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് ഈവനിങ് മലയാളീസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം പരിപാടിയിലേക്ക് വിളിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാം വിളിക്കേണ്ട നമ്പർ 9633830311 ഗുഡ് ഈവനിങ് മലയാളീസിലെ ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം ഹലോ മോനെ ശിവ നിന്റെ അമ്മയെടാ വിളിക്കുന്നേ ശിവ നിനക്ക് എന്നെ മനസ്സിലായില്ലേ എടാ പത്മാവതി അമ്മ വീട്ടിൽ നിന്നാടാ വീട് എന്ന സ്ഥലത്തു നിന്നും പത്മ എന്ന പെൺകുട്ടിയാണ് വിളിക്കുന്നത് ഹലോ പത്മ പത്മ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ ഉണ്ടടാ ചത്തുപോയ നിന്റെ തന്തം പോസമുള്ള നിന്റെ ചേച്ചി സവോളയുടെ വില കെട്ടിട്ടേ പച്ചക്കറിക്കടയിൽ തലയുറ്റി വീണത് നീ അറിഞ്ഞോ അയ്യോ 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 എടാ വേഗം നീ ആ പരിപാടി നിർത്തിട്ടെ എസ് കെ ആശുപത്രിയിലോട്ട് ചല്ലടാ മോനെ നിന്റെ നന്ദന ചേച്ചി അവിടെ അഡ്മിറ്റാ ഏതോ ഒരു നന്ദിനി ചേച്ചി സവോളയുടെ വില കേട്ട് ബോധം പോയി വീണുവെന്നാണ് പറയുന്നത് ഏതായാലും നമുക്കൊരു നല്ല ലവ് സോങ് പ്ലേ ചെയ്യാം എസ് കെ ഹോസ്പിറ്റലിൽ ബോധം പോയി അഡ്മിറ്റ് ആയിരിക്കുന്ന നന്ദിനി ചേച്ചിക്ക് വേണ്ടി ഓക്കെ വാച്ച് ഇറ്റ് ഈശ്വര ഭഗവാനെ കാത്തുരക്ഷിക്കണേ
മക്കളെ ചിന്നു വാവേ എണീറ്റേ എണീറ്റിരുന്ന് ഹോംവർക്ക് അയ്യോ എന്താ ഇതേതാ സ്ഥലം ഹോസ്പിറ്റലാ ആശുപത്രിയോ ഞാനങ്ങനെ ഇവിടെ വന്ന് അത് പിന്നെ എടാ ശിവ എന്റെ ബാഗ് എന്തേടാ ശിവ അയ്യോ ചേച്ചി പേടിക്കണ്ട നല്ല ഒന്നാം തരം ആശുപത്രിയാ നല്ല സെറ്റപ്പാണ് ഒന്നാം തരം ഓക്സിജനാ ഇതിനകത്ത് പിന്നെ അസുഖം കൂടിയെന്ന് തോന്നിയാ അവര് തന്നെ എടുത്ത് ഫ്രീസറിനകത്ത് വെച്ചോളും കട്ടന് വെളിയുന്ന പിന്നെ നമുക്കൊക്കെ ചേച്ചിയെ കാണാൻ പറ്റൂ എടാ ഞാൻ എങ്ങനെ ഇവിടെ വന്നേ ചേച്ചി വന്നേ ഞാൻ പറഞ്ഞുതരാം റോഡിൽ തലയിറങ്ങി വീണ ചേച്ചിയെ ഈ നല്ല മനുഷ്യൻ അവിടെ എത്തിച്ചത് പേര് ബാലൻ എന്നാണെങ്കിലും വലിയൊരു മനസ്സാണ് എനിക്കിപ്പോ എന്റെ വീട്ടിൽ പോണം അയ്യോ ചേച്ചി അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഇറങ്ങി പോകാൻ പറ്റിയ ആശുപത്രി അല്ലത് നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലുകാർ നമുക്കൊരു വില നിശ്ചയിക്കും അതിനാണ് അഡ്മിഷൻ ഫാമിൽ ജോലി എന്താണെന്ന് എഴുതി ചോദിക്കുന്നത് ഈ മുനിസിപ്പാലിറ്റി സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ നന്ദിനിക്ക് ഒരു വില ഈ ഹോസ്പിറ്റലുകാർ നിശ്ചയിച്ചിട്ടുണ്ട് അത് കിട്ടാതെ ഈ പടിക്ക് പുറത്ത് അവര് വിടില്ല അങ്ങനെയാണോ എന്നാ ഒന്ന് കാണുമല്ലോ മനുഷ്യനെ മെനക്കെടുത്തുന്ന ഒരു ഏർപ്പാട് എന്റെ പൊന്നു ചേച്ചി ഈ സർക്കാർ ആശുപത്രിയും പ്രൈവറ്റ് ആശുപത്രിയും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ ഇവര് ബില്ല് തരുമ്പോ നമ്മൾ പൈസ കവറിലിടാതെ മേശയ്ക്ക് മുകളിലൂടെ കൊടുക്കണം സർക്കാർ ആശുപത്രിയിൽ പൈസ കവറിലിട്ട് മേശയ്ക്കടിയിലൂടെ കൊടുക്കണം പക്ഷേ ബില്ല് തരില്ല വന്നേ ഇതൊക്കെ പഠിച്ചിരിക്കണം എന്തു പണിയാ ചേച്ചി കാണിച്ചത് ഒറ്റയ്ക്ക് മാർക്കറ്റിൽ പോരാ 100 വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ ഇതിപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളായെന്നറിയോ ഒരു കുഴപ്പമില്ല അതെ വീട്ടിൽ മൂന്ന് തനിച്ച ഓട്ടോ കൂടി തന്നില്ലേലും വീട്ടില് ഞാൻ അങ്ങ് പോയിക്കോട്ടെ അതെ ഒന്ന് നന്ദിനി ആരാ അതെ ഇതാണ് എന്താ പ്രശ്നം ഇതുവരെ വാങ്ങിയ മെഡിസിന്റെ ബില്ല് പേ ചെയ്യണം അയ്യോ ചേച്ചിയുടെ കയ്യിൽ ബില്ല് കൊടുക്കരുത് ചേച്ചി തൊലച്ച് ഈ പേജിലല്ല അടുത്ത പേജിലാന്ന് തോന്നുന്നു അല്ലടി വവേ ദേ ഈ പേജിലാ ടിവി പ്രോഗ്രാം ആണോ എപ്പോഴാ എടി ചേച്ചി ദേ ഇന്ന് സിഎഡി മ്യൂസിയമുണ്ട് ടിവിയില് മക്കളെ ടിവിയിലല്ലേ സിനിമ വരുന്നേ അമ്മയ്ക്കൊരു പ്രധാനപ്പെട്ട വാർത്ത വായിക്കണ്ടേ ശല്യപ്പെടുത്തരുത് യോ ഈശ്വര നീ എന്റെ പ്രാർത്ഥന കേട്ടു പവന് 10 രൂപ കുറഞ്ഞു ദിവസവും ഇങ്ങനെ 10-10 രൂപ വെച്ചെങ്കിലും കുറഞ്ഞാല് നിങ്ങളെ കെട്ടിച്ചുവിടാറാവുമ്പോഴേക്കും ഒരു 3000 രൂപയെ സ്വർണം എത്തും അയ്യോ കെട്ടിയിടുന്നല്ല നമ്മുടെ കല്യാണക്കാരിയാ അയ്യോ എന്റെ പൊന്നുമക്കളെ അങ്ങനെ പറയല്ലേ വൈകിട്ട് സ്കൂളിൽ പോയിട്ട് വന്ന അപ്പ കല്യാണമാ മുട്ടയെന്ന് വരുന്നില്ല അതിന് മുമ്പ് തുടങ്ങി വലിയ വലിയ ചർച്ചകള് പോയി വേണ്ടി അവനടി രണ്ടുപേരും ദൈവമേ ജോർജ് വന്ന എന്നോട് ഒറ്റ കാര്യേ പറഞ്ഞോളൂ എനിക്ക് നന്ദിനി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ ഇഷ്ടമാണ് അവളെ കെട്ടണമെന്ന് മോക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രാ ഞാൻ സമ്മതിച്ചത് രാഷ്ട്രീയവും കളിച്ച് ആളുകളെ സഹായിച്ച് നടന്ന അവന് ഒരു വരുമാനമുള്ള പെണ്ണാവുമല്ലോ എന്ന് കരുതി ഹാ ഒടുവിൽ വല്ലവന്റെയും കുത്തുകൊണ്ട് അവനങ്ങ് പോയി എന്റെ മോള് തനിച്ചുമായി ജോണിച്ചനെ എൽസമ്മയും വിളിച്ചിട്ടും ഞാൻ എന്റെ നന്ദിനി മോളെ വിട്ടിട്ട് പോവാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ എന്റെ മോളുടെ കൂടെ നിന്നാ എനിക്ക് എന്റെ ജോർജിന്റെ കൂടെ നിൽക്കുന്ന കണക്കേ തോന്നും അതെ എന്റെ മോക്ക് അത്ര വിധി ഉണ്ടായിട്ടുള്ളെന്ന് കരുതിയ മതി എന്നമ്മച്ചടത്തി രാവിലെ എഴുന്നേറ്റ് രണ്ടെണ്ണം കൂടെ പഴംപുരാണോ പറഞ്ഞോണ്ടിരുന്നു അടുപ്പിലിരുന്ന് പാല് മുഴുവൻ തിളച്ചു തൂവി ഇനി ഓടി പിടിച്ച് എനിക്ക് മറിഞ്ഞു വീഴൊന്നും വേണ്ട സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു പാല് മുഴുവൻ പോവുകയും ചെയ്തു അതിനു വേണ്ടി സമയമൊന്നും ആയില്ലല്ലോ തിളച്ചു തൂവിയായിരുന്നോ മോളെ പോയില്ലെന്നൊന്നും പറയരുത് ഒരു 50 മില്ലി പാലെങ്കിലും പോയിട്ടുണ്ട് അതിന്റെ വില എന്തോന്ന് അറിയാവോ 1 രൂപ 20 പൈസ ഒരു മാസം ഇങ്ങനെ പോയാ 36 രൂപ എന്റെ പേഴ്സിൽ നിന്ന് പോന്നെ അടങ്ങിന്റെ നന്ദിനി ദേമച്ചി ഇന്നൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ ഇപ്പൊ പാല് കളയും കുറച്ച് കഴിയുമ്പോ അത് എണ്ണയാവും പിന്നെ അടുപ്പിനകത്ത് എണ്ണയല്ലേ ഒഴിക്കുന്നു തലയ്ക്ക് വട്ടല്ലേ ഇവിടെ എല്ലാവർക്കും എന്തോ അങ്ങനെ ഓരോന്നോരോന്നും കൈ കൊണ്ടുവിടുന്ന ഏതെങ്കിലും ഒരെണ്ണം പാഴാകാതിരിക്കുന്നുണ്ടോ നിങ്ങള് അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ഈ പിള്ളേരെ ഒഴിഞ്ഞു തരാന്ന് പറഞ്ഞ് ദിവസം ഓരോ പിടി കടുക എടുത്ത് അടുപ്പിലോട്ട് അറിയുന്നേ ഇന്നലെ അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടു എടി മോളെ കണ്ണേറി കിട്ടായിരിക്കാനുള്ള ആചാരവാ അത് എവിടുത്തെ ആചാരവാ ഇന്ത്യൻ ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ടോ കൊറേ കടുക എടുത്ത് അടുപ്പിലോട്ട് അതൊരു 10 കടുകല്ലേ ഉള്ളു മോളെ മതിയല്ലോ അമ്മച്ചി 10 കടുക മതിയല്ലോ 10 കടുക വെച്ച് 1 മാസം ആവുമ്പോ എത്രയാ 300 കടുക അത് ഏകദേശം 100 ഗ്രാമോളം വരും നഷ്ട 1 മാസം 24 രൂപ 50 പൈസ നിങ്ങൾ തരുവോ അത് എന്റെ മോളെ ഇങ്ങനെയൊക്കെ നോക്കി ജീവിക്കാൻ പറ്റുമോ ഇങ്ങനെ നോക്കിയത് കൊണ്ട് മാത്രമാണ് മോൻ കൊറേ കടം ഉണ്ടാക്കി വെച്ചിട്ട് കയ്യും വീശി അങ്ങ് പോയിട്ടുവേ എല്ലാരും സുഖമായിട്ട് ജീവിക്കുന്നേ
അല്ലേ വലിയ സിനിമ നടക്കാൻ നടക്കുന്നുണ്ടല്ലോ അമ്മയുടെ മോൻ അവനോട് പറ പുന്നാര അമ്മമാർക്ക് ചിലവാക്കാൻ കുറെ കടവും വളവും മാഞ്ചു തരാൻ അല്ല അവനോട് സിനിമ നടന ഔട്ട് അപ്പ ഞാൻ കാണിച്ചു തരാം നിന്റെ ഈ ചാട്ടമൊക്കെ എന്തെന്തെന്തെന്ന് അയ്യോ ഞാൻ ഒന്നും പറഞ്ഞില്ലേ ഓ കോറസ് ഇരട്ടകള് എന്നെ കണ്ട ഒരു സിനിമ കണ്ടിട്ട് ലുക്കില്ലേ ഞാൻ സിനിമ കേറാൻ നോക്കുക ഞാൻ കരുതി വല്ലവന്റെ കൂരപൊക്ക നോക്കുകയാണ് എടാ സിനിമയെ കയറാൻ നോക്കുന്ന നേരം കൊണ്ട് നല്ലൊരു ത്ലാപ്പ് സംഘടിപ്പിച്ച് പത്ത് തെങ്ങി കയറി പഠിക്കാൻ നോക്ക് എടാ ഇപ്പൊ തേങ്ങ വെട്ടാനൊന്നും പഴയ പോലെ ആളില്ല നല്ല പൈസയും കിട്ടും രാവിലെ തന്നെ നീ എന്റെ വായിരിക്കുന്ന കേക്കരുത് ഒന്നുമില്ലെങ്കിലും ഭാവിയിലെ സൂപ്പർ സ്റ്റാറിനോട് സംസാരിക്കുന്നതെന്ന് മാന്യതെങ്കിലും വേണ്ട നിനക്ക് സൂപ്പർ സ്റ്റാറിങ് വന്നേ മുട്ടയും പാലും റെഡി ആയിട്ടുണ്ട് ചേച്ചി വിളിക്കുന്നു ചെന്ന് കാറ്റ് ഓ സൂപ്പർ സ്റ്റാറിന്റെ ഒരു സിക്സ് പാക്ക് പാലിൽ മുട്ട മിക്സ് ചെയ്ത് വെച്ചോ നീ നന്നാവാൻ വേണ്ടി പറയാണെന്ന് കരുതി അനുസരിക്കാതിരിക്കരുത് എന്തെങ്കിലും പണിക്ക് പൊക്കിവിടാ നിനക്ക് ഒരു നല്ല നാടകനടനായിരുന്നു നമ്മുടെ അച്ഛൻ എന്നിട്ട് വല്ല ഉണ്ടാക്കിയോ മരിക്കാൻ നേരത്തെ അച്ഛൻ ഒറ്റ ആഗ്രഹം പറഞ്ഞുള്ളൂ ഒരു കാരണവശാലും നിന്നെ ഈ കലയിലേക്ക് വിടല്ലേന്ന് എന്നോട് അച്ഛൻ പറയുമായിരുന്നു ഞാൻ വലിയൊരു നടനാവുന്നു അത് പിന്നെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ചേച്ചി മുറുക്കി പുറത്തേക്ക് പോയില്ലേ അപ്പൊ തലയെ കൈവച്ച് അനുഗ്രഹിച്ചിട്ടാ അച്ഛൻ പറഞ്ഞത് മോനെ നീ അറിയണ മലയാള സിനിമയുടെ നാളത്തെ സൂപ്പർ സ്റ്റാർ എന്ന് അത് സാധിച്ചു കൊടുത്തിട്ടേ ഞാൻ അടങ്ങും വെറുതെ അച്ഛന്റെ കാര്യം പറഞ്ഞ് രാവിലെ എന്നെ കരയിപ്പിച്ചു മലയാള സിനിമയ്ക്ക് അങ്ങനെ തന്നെ വേണം എടാ സുഗുണ ഇവനെ ഒന്ന് നന്നാക്കി എടുക്കാൻ ഒരു വഴി പറഞ്ഞതാടാ ഇവനെയോ ഞാനോ ഞാൻ മാന്യമായിട്ട് നടക്കുന്ന കണ്ടിട്ട് ചേച്ചിക്ക് പിടിക്കുന്നില്ലല്ലേ എന്റെ ചേച്ചി ഈ സിനിമ പ്രാന്ത് എന്ന് പറയുന്ന ആക്ച്വലി ഒരു രോഗമാണ് അതിന് ട്രീറ്റ്മെന്റ് ഇല്ല മരണം കൊണ്ടേ മാറും നിന്നോട് പറയാമെന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ ചേച്ചിന്റെ എത്ര രാവിലെ പാറക്കാവ് റോഡിന്റെ ടാറിങ് ഇന്ന് തുടങ്ങും അതിന്റെ ടാറിങ്ങും കഴിഞ്ഞ് ബില്ല് മാറിയതല്ലേ മറന്നുപോയടാ പാറേക്കാവല്ല പുന്നമുക്ക് റോഡ് ടെൻഡർ പോലും വിളിക്കാത്ത റോഡിന് ടാറിങ് സത്യം പറയാച്ചി ഇന്ന് എവിടെയാ പെണ്ണ് കാണല് കേറി വിളിക്കാടാ ഇവന്റെ ഒരു കാര്യം നീ ഓഫീസിൽ വന്നൊന്നും വിളമ്പാതിക്കരുത് സാമ്പത്തി വെച്ചിട്ട് കുറവാണെന്നേ ഉള്ളൂ നല്ല തങ്കപ്പെട്ടൊരു പെൺകുച്ച് അപ്പൊ ഇന്ന് ഇത്തിരി ചില്ലറ തടയൂന്ന് സാരം ഒന്നും കിട്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതല്ലടാ ഞാൻ നടത്തിയ കല്യാണങ്ങളിൽ എത്ര കുട്ടികളാ ഭർത്താക്കന്മാരുമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നറിയോ എനിക്ക് കിട്ടാതെ പോയ സന്തോഷം മറ്റു കുട്ടികൾക്ക് കിട്ടുന്നത് കാണുമ്പോഴുള്ള ഒരു മനസുഖം അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല സത്യമാ ചേച്ചി പറഞ്ഞത് സമാധാനം നിറഞ്ഞ കുടുംബ ജീവിതത്തെക്കാൾ വലുതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്റെ ജീവിതം തന്നെ എടുത്തു നോക്കൂ മാതൃകാ ദമ്പതികൾക്കുള്ള കഴിഞ്ഞ വർഷത്തെ അവാർഡ് ജസ്റ്റ് മിസ്സായി പോയി ഇപ്പൊ എന്തായാലും എനിക്ക് ഇനി അവാർഡിന്റെ പെരുമഴയായിരിക്കും അവളുടെ കയ്യിൽ നിന്ന് അയ്യോ ഇവളെന്താ ഇങ്ങനെ മൈക്കിൾ ജാക്സന്റെ പ്രേതം കൂടിയാ എടി പൂതനെ നീ എന്നെ എറിഞ്ഞല്ലേ നിന്നെ ഞാൻ കൊല്ലോടി കൂടെ വന്നില്ലേ എടി എന്നെ കൊല്ലാൻ നോക്കിട്ട് നീ ഒളിച്ചിരിക്കാണല്ലേ പേടിയാവും എടി പേടിയില്ലെങ്കി ഇറങ്ങി വാടി നാണം കെട്ടവളെ എടി നിന്റെ രക്തം കൊണ്ട് ഇന്ന് വാ കഴിവിച്ച ഞാൻ ഇന്ന് ഓഫീസിൽ പോവും എന്താടി പേടിയാ ധൈര്യം ഉണ്ട ഇറങ്ങി വാടി വരില്ല അയ്യോ ചിരവേണ്ട എറിഞ്ഞ് കീഴടങ്ങി കൈ പൊക്കാ പിന്നെ വെടിവെക്കരുത് ഞാനാണ് പറയണത് അടുത്ത് നാട്ടുകാരുണ്ട് വെറുതെ സംസാരിച്ച് അടിവാങ്ങിച്ചേരാതെ നീ കേറി പോകത്ത് സമാധാനായിട്ട് പറ എന്താ പ്രശ്നം ആരോടാ ഇന്നലെ രാത്രി ഒരു മണിക്ക് ശേഷം നിങ്ങൾ സംസാരിച്ചത് ഒരു മണിക്കാ എപ്പോ രണ്ട് മണിക്കൂർ നിങ്ങൾ ആരോടാ ഒരു മണിക്ക് ശേഷം സംസാരിച്ചതെന്ന് രണ്ട് മണിക്കൂർ സംസാരിച്ചതാ അത് റോങ് നമ്പർ റോങ് നമ്പറിനോടാണോ മച്ചാ രണ്ട് മണിക്കൂർ നീട്ടി വലിച്ചിരുന്ന് സംസാരിക്കുന്നത് അത് പിന്നെ ഇങ്ങനെ ഒരാൾ വിളിക്കുമ്പോ ഉടനെ തന്നെ റോങ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കില്ല അതുകൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി അവസാനം എനിക്ക് മനസ്സിലായി റോങ് നമ്പർ ആണെന്ന് അയ്യോ പാപം ഞാൻ ചേട്ടനെ വെറുതെ തെറ്റിദ്ധരിച്ചു നന്നായി വരട്ടെ ആ സൂഫിയുടെ നമ്പർ എനിക്ക് അറിയില്ലെന്ന് വിചാരിച്ചല്ലേ നിങ്ങള് അറിയാറുണ്ടല്ലേ ചേട്ടാ വീട്ടില് ചിരവ വേണം ചിരവ വേണം എന്ന് പറഞ്ഞത് ഇതിനായിരുന്നല്ലേ ഇപ്പഴാ സംഗതി ക്ലിയർ ആയത് ഭാഗ്യം നാട്ടുകാരും കണ്ടില്ല ഓഫീസിൽ പോകാൻ സമയമല്ലോ മോളു സുലു ബ്രേക്ക്ഫാസ്റ്റിന് എന്താടിയെന്ന് പെട്ടെന്ന് ഒന്ന് എടുത്തു വെച്ചേ നന്ദി സാറേ ഞാൻ നന്ദിനി സാറിനെ കാണാൻ ഇവിടെ നിന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മേനോനോട് ഓഫീസ് കാര്യങ്ങൾ ഓഫീസിൽ അല്ല ഞാൻ ആ സ്കൂൾ കെട്ടിട ബില്ലിന്റെ കാര്യമാണെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ് അത് പാസ്സായി വരും പ്രത്യേകിച്ച് സുഗുണന് കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കാൻ ശ്രമിച്ചതുകൊണ്ട് അയ്യോ ഞാൻ അതൊന്നും പറയാനല്ല നിന്നത് രൂപ 10-25 ലക്ഷം ഓഫീസിൽ കുടുങ്ങി കിടക്കുന്നു നേരാ എന്ന് കരുതി കെട്ടുപ്രായം കഴിഞ്ഞ പെൺമക്കൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കാതിരിക്കാൻ കഴിയുമോ ഉള്ളതൊക്കെ വിറ്റ് പെറുക്കിയായാലും മോളെ എങ്ങനെ ഇറക്കി വിടാവും തീരുമാനിച്ചു നന്ദിനി സാറ് എന്റെ മോക്ക് ചേരുന്ന ഏതെങ്കിലും നല്ല പയ്യന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ മേനനെ
എനിക്ക് ബോധ്യമുള്ള പയ്യന്മാരാണെങ്കിലേ ഞാൻ കൊണ്ടുവരൂ. ചിലപ്പോ സമയം എടുത്തു വരും. ആയിക്കോട്ടെ, ശരി എന്നാ നോക്കാം. അതേ മേന്നെ ഒന്നും വിൽക്കാനൊന്നും നിൽക്കണ്ട. വിറ്റ് പിറക്കി ഭാരം ഒഴിപ്പിച്ച് വിടാനുള്ളതല്ല പെമ്മക്കള്. ബില്ല് പാസാക്കി തരാൻ പറ്റുമെന്ന് ഞാനത് നോക്കട്ടെ. സംഗതി വീടൊക്കെ കൊള്ളാം, പക്ഷെ വീട് പണി തീർത്ത് ഇങ്ങോട്ട് എഴുന്നള്ളേ, കറണ്ട് എടുക്കണം, വീട്ട് നമ്പർ ഇടണമെന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതിനൊക്കെ അതിൻ്റെതായ ഫോർമാലിറ്റീസ് ഉണ്ട്. എന്താണ് ഫോർമാലിറ്റി എന്ന് സാറ് പറ. അതൊന്നും അറിയാതെയാണോ താൻ വീട് വയ്ക്കാൻ ഇറങ്ങി തിരിച്ചത്? വീട് വയ്ക്കുന്നതിന് മുമ്പ് മുനിസിപ്പൽ നിയമവും ബിൽഡിംഗ് ആക്ടും ഒക്കെ പഠിക്കണമെന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. താനൊന്ന് പോയേ, എനിക്ക് വേറെ പണിയുണ്ട്. എന്താ കബീർ സാറേ പ്രശ്നം? അല്ലേ, ഇയാൾ എന്നെ രാവിലെ ചൊറിയാൻ വന്നിരിക്ക. ഇതൊന്ന് നോക്കിയേ. വരൂ. മാഡം, എനിക്ക് വീടിനൊരു നമ്പർ ഇട്ട് തരണം. എന്താ ഇയാളുടെ പേര്? വിജയൻ. ജോലി? കളിച്ചു നടക്കേണ്ട പ്രായം തൊട്ട് ഇവിടെയും ഗൾഫിലുമായി കിടന്ന് കഷ്ടപ്പെട്ട കാശുകൊണ്ട് കുറച്ച് സ്ഥലം വാങ്ങി ഒരു വീട് വെച്ചതാണ് സാർ. എല്ലാം നോക്കി നടത്താൻ ഒരമ്മാവനെ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു പോകും മുമ്പ് ഈ വീടൊന്ന് പാല് കാച്ചണം. വിജയൻ കല്യാണം കഴിച്ചാണോ? ഏ, കല്യാണം കഴിച്ചതാണോ? ഈ ലീവ് തരും മുമ്പ് അത് നടക്കും തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്, നാളെ വരുമ്പം ഈ വീടിന്റെ പ്ലാനിന്റെ കൂടെ വസ്തുവിന്റെ കര ഉടച്ച രസീതും പിന്നെ സ്വന്തം ഗ്രഹനിലയും കൂടെ കൊണ്ടുവരണം. ഗ്രഹനിലയോ? അതെന്തിനാ? വീടും പാല് കാച്ചി കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി തിരിച്ച് ഗൾഫിലേക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ. കല്യാണം കഴിച്ചതാണോ ഇയാള്? ഇല്ല. എന്നാ ധൈര്യമായിട്ട് വിളിച്ചോ, കല്യാണം കഴിക്കുന്നതോടുകൂടി എല്ലാ വിളിയും അവസാനിക്കും. ഒന്നുമില്ല, ഇവിടെ പറഞ്ഞതാ. നമസ്കാരം. അയ്യോ, എന്ത് പറ്റി സുഖമായത്? ഒന്നും പറയണ്ട ചേച്ചി, രാത്രിയിൽ ഒന്ന് ഫോൺ ചെയ്തതാ. ഫോൺ ചെയ്താ ഇങ്ങനെ വരുമോ? സംശയമല്ലേ ചേച്ചി അവൾക്ക്. ആരുടെ സൂസി എന്ന് ചോദിച്ചു അവൾ എന്നെ അടിച്ചത്. അതാരായി സൂസി? ചേച്ചിക്ക് അറിയില്ലല്ലോ, അതുപോലെ തന്നെ എനിക്കും അറിയില്ല. സത്യം, സംശയം ഉണ്ടെങ്കിൽ ചേച്ചി എന്റെ വീട്ടിൽ വന്ന് അവളോട് ചോദിച്ചു നോക്ക്. ചുമ്മാതാ ചേച്ചി, അടുക്കളയിൽ നിന്ന് എന്നെ പിന്നിലൂടെ വന്ന് തലങ്ങും വിലങ്ങും അടിച്ച് ഊപ്പാട് വരുത്തി ഇങ്ങേര്. അയ്യോ ചേച്ചി, ചിരവെടുത്ത് എന്റെ മണ്ട അടിച്ച് കീറിയതാ. ചേച്ചി, ഏതെങ്കിലും ഒരു പെണ്ണിനെ ആണുങ്ങൾ ഒലക്കിക്കടിക്കോ? ഇയാളുണ്ടല്ലോ, ഈ വൃത്തികെട്ടവൻ ഇയാളടിച്ചു. അയ്യോ എടാ എടാ, എന്തോന്നാ നിങ്ങളെ പ്രശ്നം? സത്യം പറയടാ ചേച്ചി. പാതിരാത്രി എഴുന്നേറ്റിരുന്ന് കണ്ണി കണ്ട വൃത്തികെട്ടവളുമാരെ വിളിക്കലാണ് ഇയാളുടെ സ്ഥിര പണി. എന്നും നേരം വെളുത്ത് എഴുന്നേക്കുമ്പോഴേ മൊബൈലിൽ നിറയെ കണ്ടവളുമാരെ ഫോൺ നമ്പർ. എന്ത് വിളിക്കുന്ന നമ്പറൊക്കെ മൊബൈലിൽ നിന്ന് മായ്ച്ചു കളയാൻ എനിക്ക് അറിഞ്ഞൂടാ ചേച്ചി. അത് ഞാൻ പഠിച്ചോണ്ടിരിക്കാണ്. അത് മായ്ച്ചു കളഞ്ഞാ പിന്നെ ഒരു നമ്പറും മൊബൈലിൽ കാണൂലല്ലോ. പിന്നെന്താ കേട്ടോ ചേച്ചി ഇങ്ങനെ പറയുന്നത്? എന്നാലും വിളിലെത്തത്തില്ല. ഇതൊന്നും അല്ല നിങ്ങളുടെ പ്രശ്നം. വിവാഹം കഴിഞ്ഞ 5 വർഷമായിട്ടും നിങ്ങൾക്കൊരു കുട്ടിയില്ല എന്നുള്ളതാണ് സത്യം ചേച്ചി. അതാണ് പിന്നെ, ഇത്രയും നാളൊന്നും കുട്ടികൾ വേണ്ടാന്ന് വെക്കരുത്. എന്റെ ചേച്ചി, ഞാൻ ഇത് ഏത് കാലം തൊട്ട് ഇയാളുടെ അടുത്ത് പറയണോ? ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് മോനെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. കേട്ടടി കേട്ടി പഠിക്കടി. നീ ചേച്ചിയെ പ്രസവിച്ച സൗന്ദര്യം പോകുന്ന പറഞ്ഞോണ്ട് ഈ വൃത്തികെട്ടവളെ പ്രസവിക്കാതിരിക്കേച്ചിയുടെ മുമ്പ് വെച്ച് നീ വെറുതെ കള്ളത്തരം വിളിച്ച് കൂന്നല്ലേടി. ചേച്ചിയുടെ മുമ്പിൽ വെച്ച് തിരിച്ചു പിടിക്കുന്നൊന്നും സമാധാനം സമാധാനം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവസാനം മതിയ. മക്കളെ ചിരിഞ്ഞു, അമ്മയെ വിളിച്ച് അതാ വരുന്നേ. പോകരുത്, ഇതൊന്ന് കോംപ്രമൈസ് ആക്കിയിട്ട് പോയാ മതി. എടാ കൊലക്കുറ്റത്തിന് ഉത്തരം പറയാ എനിക്ക് വയ്യടാ. അവളുടെ കൈ പിടിച്ചു വെച്ചോണ്ട് എന്തോന്ന് കോംപ്രമൈസ് ആടാ. കൈ വിട്ട് കഴിഞ്ഞാ ഇവൾ എന്നെ വെട്ടി കീറും. പിന്നെ പോടാ, പാവത്തിനെ പറ്റി കള്ളം പറയാതെ. വല്ലവളെയൊക്കെ രാത്രി ഫോൺ ചെയ്യുമ്പോ ഓർക്കണമായിരുന്നടാ. അയ്യോ, അയ്യോ, ഒന്നിനെങ്കിലും ജീവനോടെ കിട്ടിയാ മതിയായിരുന്നു ഭഗവാനെ. അയ്യോ അയ്യോ. ആ സാറുണ്ട് മോളെ, ഇറങ്ങ്. നമസ്കാരം. നമസ്കാരം. ഞങ്ങള് സാറിനെ ഒന്ന് കാണാൻ വന്നതാ. സാറ് എന്നെ ഓർക്കുന്നുണ്ടോ എന്തോ? അന്ന് സാറ് റോട്ടില് തലകറങ്ങി വീണപ്പോ ഞാന് ആശുപത്രി കൊണ്ടുപോയത്. അന്ന് ഭയങ്കര ക്ഷീണമായി പോയി, ഒന്നും പറയാൻ പറ്റിയില്ല. അയ്യോ, സാർ നന്ദി പറഞ്ഞ എന്നെ ചെറുതാക്കി കളയരുത്. നന്ദി പറയാനോ? ഇയാളെ കണ്ടേച്ചിട്ടുണ്ട് വർത്താനം പറയണമെന്ന് ചിരിക്കായിരുന്നു. ഒരാളെ ഇങ്ങനെ ചതിക്കരുത്.
താൻ കാരണം പ്രൈവറ്റ് ആശുപത്രിയിൽ എനിക്ക് എത്ര രൂപയാ ചെലവായെന്ന് അറിയാവോ? 3213 രൂപയാ ചെലവായത്. താൻ തരൂടോ ഒരിക്കത്? ആ താലൂക്ക് ആശുപത്രിയിലായിരുന്നേ തുണ്ടെടുക്കാനുള്ള 2 രൂപയുടെ കാര്യം ഉണ്ടായിരുന്നല്ലോ അറിയോ? കാരണം മൂട് ശരിയല്ല, നമുക്ക് ഓഫീസിൽ പോയി കാണാം. അവിടെ നിന്നെ എന്തായാലും കാണാൻ വന്ന കാര്യം പറഞ്ഞേച്ചു പോ. സാറേ, ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു വീട് അനുവദിച്ചിരുന്നു. അടിത്തറ കിട്ടിയപ്പോ അത് ഇത്തിരി വലുതായി പോയെന്ന് പറഞ്ഞ് പണം തരാതെ ഇട്ടേക്കുവാ. സാറെ, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. ഇതാണ് കുഴപ്പം. ഗവൺമെന്റിൽ നിന്ന് ഇച്ചിരി പണം കിട്ടുമെന്ന് ഉറപ്പായാ പിന്നെ ഉള്ള കെട്ടിടം ഒന്ന് പൊളിച്ചു കളയും. പിന്നെ അതിമോഹമാ, ഉള്ളതെല്ലാം വിറ്റ് പറക്കി വലിയ മാളിക പണിയണം. ഇത്തരക്കാർക്കെല്ലാം പറ്റുന്ന അബദ്ധമായത് എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ പറയല്ലേ സാറേ, തള്ളയില്ലാത്ത 2 പെൺമക്കളെയും കൊണ്ട് കഴിയുന്നവനാ ഞാൻ. വയസ്സാങ്കാലത്ത് ഈ ഓട്ടോയും കൊണ്ട് നടക്കുന്നത് തന്നെ ഇതുങ്ങളെ പോറ്റാനാ. ആരുടെയെങ്കിലും കൈപിടിച്ച് ഇതുങ്ങളെ ഏൽപ്പിക്കണമെങ്കിൽ തന്നെ നല്ലൊരു കൂര വേണ്ടേ സാറേ? അതുകൊണ്ടാ ഞാനിതിന് തുനിഞ്ഞത്. മോക്ക് എത്ര വയസ്സായി? 27. പൂനമ്മ കുരു എന്ന് പറഞ്ഞ പോലെ സാറേ, ഇവക്ക് ചൊവ്വാദോഷോ? എന്ത് ചെയ്തിട്ടായാലും കണ്ണടയ മുമ്പ് ഇവളൊരു കരപറ്റിക്കണം. ഇവള് രക്ഷപ്പെട്ട ഇളയവളുടെ കാര്യം ഇവള് നോക്കിക്കൊള്ളൂല. എന്തായാലും നാളെ ഓഫീസിലോട്ട് ഒന്ന് വാ, ഞാൻ സൈറ്റ് വന്നൊന്ന് കാണട്ടെ. വരുമ്പോ വീടിന്റെ പ്ലാൻ എടുത്തോണ്ട് വരാൻ മറക്കരുത്. എടുത്തോളാം. മോളുടെ ഗ്രഹനില ഓ എന്തെങ്കിലും നടക്കുമെന്ന് ഞാനൊന്ന് നോക്കാം. വലിയ ഉപകാരം. ശരി, വാ മോളെ. അത് ടെയിൽസാ. ഏയ് ഹെഡ്സ് ആണ്. പൈസ വെച്ച് വിളിക്കുന്നു അഹങ്കാരികളെ. എവിടെ കിട്ടിയ പൈസ? മാമന്റെ മേശപ്പുറത്തിരുന്നതാ. ഓ, മാവന്റെ മേശപ്പുറത്ത് ഇങ്ങനെ പണം ഒഴുകല്ലേ? 2 അക്ഷരം പഠിക്കുന്ന നേരത്താന്നോ പൈസ ഇറക്കി കളിക്കുന്നത്? ഞങ്ങള് പഠിച്ചു തീർന്നമ്മേ. എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇതെന്താണ്, ഇത് ബംഗ്ലാദേശോ? എടി, പഠിച്ച് നല്ലൊരു ജോലി ഉണ്ടാക്കിയാ നിനക്കൊക്കെ കൊള്ളാം. ഈ പ്രായത്തില് ജോലി കിട്ടോ അമ്മേ? എനിക്ക് പഠിത്തം അങ്ങ് നിർത്തായിരുന്നു. എങ്ങനെ പഠിക്കാതിരിക്കാന്ന് ആലോചിക്കണം അപ്പഴേ. എടി, നിനക്കറിയോ ഈ വർഷത്തെ മെഡിക്കൽ എൻട്രൻസില് ഓപ്പൺ മെറിറ്റില് സീറ്റ് കിട്ടിയത് വെറും 324 പേർക്കാ. എഞ്ചിനീയറിംഗ് എൻട്രൻസ് ലിസ്റ്റ് 1213 പേരില് കട്ട് ഓഫ് ആയി. ഒരു എൻട്രൻസ് എഴുതി മെഡിസിനോ എഞ്ചിനീയറിംഗിനോ എങ്ങനെ അഡ്മിഷൻ കിട്ടും നിനക്കൊക്കെ? പിന്നുള്ളത് ITയാ. ബാംഗ്ലൂർ അയച്ച് പഠിപ്പിക്കാവുന്ന വെച്ചാ അതിനുള്ള പൈസ ഉണ്ടോ നമുക്ക്? ഇനി പണം ഒപ്പിച്ചാ തന്നെ ഒറ്റക്ക് എങ്ങനെയായിരിക്കും നിന്നെയൊക്കെ? എനിക്ക് പേടിയൊന്നുമില്ല അമ്മേ, ഞാൻ പോക്കോളാം. ഓ, നീ പോവുമല്ലോ, അച്ഛന്റെ മോളല്ലേ നീ. പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷെ പെറ്റ് വളർത്തിയ എനിക്ക് പാടുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻട്രൻസ് ആയിരിക്കണം എപ്പോഴും മനസ്സിൽ. ഓപ്പൺ മെറിറ്റ് തന്നെ അഡ്മിഷൻ കിട്ടുകയും വേണം. അല്ലാതെ ഇല്ലാത്ത കാശൊപ്പിച്ചേ മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ വാങ്ങാനാ ഉദ്ദേശമെങ്കിലേ രണ്ടിനെയും പറപ്പിക്കും ഞാൻ, മനസ്സിലായോ? എല്ലാം അടുക്കി വയ്ക്കും, അടുക്കി വയ്ക്കും. കൺഗ്രാജുലേഷൻസ് ആനി. ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണാറുണ്ടോ? പിന്നെ ഒരുപാട് ഇഷ്ടാണ്. പിന്നെ ചേട്ടന്റെ സ്റ്റൈലും ഡ്രസ്സിങ്ങും എല്ലാം ഇഷ്ടമാണ്. താങ്ക് യു, താങ്ക് യു. ബൈ ദ ബൈ, ആനിക്ക് ഏത് പാട്ടാണ് വേണ്ടത്? അത് നീലത്താമര. നീലത്താമര, ആ പുതിയ നീലത്താമര അല്ലേ? അതിലെ ഏത് പാട്ടാണ് വേണ്ടത്? അതിലെ അനുരാഗ വിലോചന. അനുരാഗ വിലോചനനായി തീർച്ചയായും വെച്ചു തരാം. ആ ആനി, ആർക്കെങ്കിലും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഗൾഫിലുള്ള എന്റെ ഹസ്ബൻഡിനും പിന്നെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ശിവേട്ടനും. ഓ, എനിക്കും ഉണ്ടോ? ആ ഉണ്ട്. ഓക്കേ, അപ്പോൾ ഇനിയും വിളിക്കണം. താങ്ക് യു ആനി. എന്റെ ഭർത്താവേ, എന്റെ തൊണ്ട പോയി. ഇനി പദ്മാവതി വിളിക്ക്. ആലപ്പുഴന്ന് സുലു ആണെന്ന് പറഞ്ഞു. സുലു ഇന്നലെ പറഞ്ഞല്ലേ? ആണല്ലേ, എന്നാ ശരി, ഗായത്രി എന്ന് പറഞ്ഞ. ഇന്നലെ അവൻ പറഞ്ഞതേ ഒരു പാട്ട് കഴിയുന്നതിന് മുന്നേ വിളിക്കണമെന്ന. അതെ അതെ, വിളിക്കോ വിളിക്കേ. സംസാരിക്കേ സംസാരിക്കേ. കിട്ടിയോ അമ്മേ? അയ്യോ, 100 വട്ടം പറഞ്ഞിട്ടുള്ളതാ ഈ ഫോണിൽ നിന്ന് അവനെ വിളിക്കരുതെന്ന്. എടി മോളെ, അവന്റെ പ്രോഗ്രാമിലേക്ക് ആരും വിളിക്കാത്തോണ്ടാ ഞങ്ങൾ വിളിക്കുന്നത്. ഫോൺ ചെന്നില്ലെങ്കിൽ അവന്റെ പ്രോഗ്രാം നിന്നു. നിക്കട്ടെ, എന്തിനാ അവൻ ഈ പ്രോഗ്രാം? ആകെ കിട്ടുന്നത് 300 രൂപയാ. ഒരു ദിവസം അവനിടുന്ന ഷർട്ടിന്റെ വില 500 രൂപ. കട ഉണ്ടാക്കി വെച്ചിട്ടുള്ള അല്ലാതെ 5 വയസ്സിന്റെ പ്രയോജനം ഉണ്ടോ ഇവിടെ? വലിയ അവതാരാന്ന് പറഞ്ഞ് നടക്കുക ഒരു അവതാരം. കഴിഞ്ഞ മാസത്തെ ടെലിഫോൺ ബില്ല് എത്രയാണെന്നറിയാവോ? ₹750 ഞാനാ കൊണ്ടുപോയി അടച്ചേ. ഇനി ഈ പണി ഇവിടെ പറ്റത്തില്ല. എടി, ഞാനാ അയ്യപ്പനെ എങ്കിലും ഒന്ന് ഇപ്പൊ തരാവടി. ഇത്രയും നേരം അയ്യപ്പനെ കാണണ്ടായിരുന്നല്ലോ, മോനെ കണ്ടാ മതിയായിരുന്നല്ലോ. ഞാൻ ആ വാർത്ത ഒന്ന് കാണട്ടെ.
അവൻ വലിയ നടനാവുമ്പോ നീ ഇതിനൊക്കെ പശ്ചാത്തപിക്കേണ്ടി വരും. അയ്യോ, ഈ ജന്മം പശ്ചാത്തപിക്കാനുള്ള യോഗമില്ലെന്ന് എനിക്ക് ഉറപ്പായി. നിന്റെ അച്ഛന്റെ കലാവാസന മുഴുവൻ കിട്ടിയത് ഇവന് മാത്രം, അത് നിനക്ക് ഓർമ്മ വേണം. അച്ഛന്റെ കാര്യം ഇവിടെ മിണ്ടരുത്. വലിയൊരു നാടക നടനും അതേ കലാവാസന കിട്ടിയ ഒരു മോനും കട്ടുകട്ട് മുടിക്കാനായിട്ട് കണ്ടുപിടിച്ച് ഞാൻ വല്ലോ പറയും. ഓട്ടെ, ഇരുന്ന് കാണും. അയ്യപ്പ നയ്യപ്പിച്ചിട്ട കഥ. അമ്മയാ ഫോണാണോ അച്ഛൻ? ഇല്ല, ഞാൻ വിളിക്കണ്ട വിളിക്കണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാ. നീലത്താമര എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനമാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ 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 ഹലോ, ആരാണ്? എവിടുന്നാണ് വിളിക്കുന്നത്? ദേ ഇവിടുന്ന്, ആരും വിളിച്ചിട്ടില്ല. നിന്റെ അമ്മമാരൊക്കെ ഫോൺ വെച്ചിട്ട് പോയിന്നാ തോന്നുന്നേ. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഗ്രെയിംസ് ഇട്ടോ, ഗ്രെയിംസ് ഇട്ടോ. ഏത് പാട്ടാണ് ഇരിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. നീ എന്തെങ്കിലുമൊക്കെ വെച്ച് കാച്ച് ഒരു പാട്ടിട്ട് തരും, അങ്ങ് ഫില്ല് ചെയ്യാം. ചങ്ങനാശ്ശേരിയിൽ നിന്നും ജോളിയാണ് ഇപ്പോൾ വിളിച്ചത്. ജോളിക്ക് വേണ്ടി മനോഹരമായ ഒരു ഗാനം നമുക്ക് കാണാം. ലെറ്റ്സ് വാച്ച്. എടാ ശിവ, ഇപ്പൊ ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്നാ ഞാൻ പറയുന്നത്. എടാ, നമ്മുടെ ചാനലിൽ അയാളുടെ പരസ്യം ഇടാൻ സമ്മതിക്കുന്നത് തന്നെ അയാളുടെ മഹാഭാഗ്യമാണ്, പ്രത്യേകിച്ച് എന്റെ പ്രോഗ്രാമിന്. അവന്റെ ഡ്രസ് വിട്ട് അവന്റെ പരസ്യവും പറഞ്ഞ ക്യാമറയ്ക്ക് മുമ്പ് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിലേ അവൻ ദിവസം ഓരോ ഷർട്ട് വന്ന് എനിക്ക് തന്നേ പറ്റൂ. അല്ലാതെ എന്റെ അടുത്ത് എവിടെ നിന്ന് ഇത്രയും ഡ്രസ് മേടിക്കാനുള്ള കാശ്? കടം മേടിച്ചു ഇവിടെ മനുഷ്യൻ മുടിഞ്ഞിരിക്കുമ്പോഴാ. ആ അല്ലാതെ ആര് പോകാൻ? അതെ, കുറച്ചു നേരം കഴിഞ്ഞ് എന്നെ കണ്ടില്ലെങ്കിലേ ആ തടിയന്റെ കടയിലേക്ക് ഒന്ന് കയറി വന്നേക്കണേ. ഹലോ മായ, ഹലോ ഹലോ മായ, എന്ത് പറ്റി? ഹലോ ഹലോ മായ, മായയുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഹലോ, ആകെ ഒരു ബഹളം മാത്രമാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. മായ, ഹലോ. ഏതായാലും നല്ലൊരു പ്രണയക്കാണ് കാണാൻ. നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ടിവിയിൽ നമ്മൾ അവനെ കണ്ടു എന്നല്ലാതെ അവൻ നമ്മളെ കണ്ടോ? ഇല്ലല്ലോ. നമുക്കെതിരെ ഒരു തെളിവില്ല. പിന്നെ ഇവന്റെ കാര്യം കല്ലി വല്ലി ഇട്ട് കളയടാ. അഞ്ച് ഷർട്ട്, അഞ്ച് പാൻസ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ ഈ അടുത്ത ആഴ്ച വരാം. നില നില നില, ഈ ബില്ലും കൂടെ ഒന്ന് പെയ്ത്. എന്താ ബില്ലോ? എന്തിന്? എന്തിന്? ഗുഡ് ഈവനിങ് മലയാളത്തിൽ എനിക്ക് ഇടാനുള്ളതാണ് പ്രത്യേകം പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങോട്ട് കയറിയത്? ഇതിന് ഞാൻ അഞ്ച് പൈസ തരില്ല. അതുമല്ല, രാജകുമാരി വെഡിങ് സെന്ററിന് ഞങ്ങൾ കൊടുക്കുന്ന പരസ്യത്തിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരേ ഒരു പ്രതിഫലമാണ് ഈ അഞ്ച് ഷർട്ടും അഞ്ച് പാന്റും. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ എന്റെ കടയുടെ പേരെഴുതി കാണിച്ചത്? അത് പിന്നെ ചേട്ടന്റെ കടയ്ക്ക് ഒരു വമ്പൻ പരസ്യമല്ലേ അത്? ആ പരസ്യവും ഈ ഡ്രസ്സും ഇട്ടുകൊണ്ടുള്ള എന്റെ സ്റ്റൈലിലെ നിൽപ്പ് കണ്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇരച്ചു കയറിയല്ലേ ഈ രാജകുമാരി വെഡിങ് സെന്ററിലേക്ക്. ദേ നോക്കാ ജനസാന്ദ്രത കണ്ടല്ലോ, ഇവിടുത്തെ ജനസാന്ദ്രത ഒറ്റ മനുഷ്യരില്ല. എന്ന് നിന്റെയൊക്കെ പരിപാടിയിൽ എന്റെ പരസ്യം വന്നു തുടങ്ങിയോ അന്ന് തീർന്നതാ ഈ കടയിലെ കച്ചവടം. മര്യാദയ്ക്ക് ക്യാഷ് തരണം, അല്ലെങ്കിൽ ഡ്രസ് തിരിച്ചു തരണം. ആക്ച്വലി ചേട്ടാ, ഈ കോസ്റ്റ്യൂം കോർട്ടസ് എന്ന് പറഞ്ഞാൽ, കോർട്ടസിയെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ നമുക്ക് കോർച്ചി വെച്ച് കണ്ടുവരും. ചേട്ടാ എന്താ പൊതുവളയത്? വളർന്നു വരുന്ന കലാകാരന്മാരുടെ മനസ്സ് ഇങ്ങനെ തകർക്കരുത്. ഭാവിയിലെ സൂപ്പർ താരവും സംവിധായകരും ഒക്കെ അല്ലേ ഇവര്, കഴിയുമെങ്കിൽ സഹായിക്കണം. മേനോൻ സാർ ഇതിൽ ഇടപെടരുത്. 5600 രൂപയുടെ സാധനങ്ങളാണ് വാങ്ങി കൂട്ടിയിരിക്കുന്നത്. എനിക്ക് ഈ നഷ്ടം സഹിക്കാൻ പറ്റില്ല. എന്നൊരു കാര്യം ചെയ്യാം, ഈ ബില്ല് ഞാൻ പേ ചെയ്തോളാം. കാരണം ഈ ശിവ എനിക്ക് ഇഷ്ടമാണ്. നന്നാവുന്നുണ്ട് തന്റെ ഗുഡ് ഈവനിങ് മലയാളി സഹോദരണം. അത് മാത്രമല്ല, മറ്റൊരു കടപ്പാട് കൂടി ഉണ്ട് എനിക്ക് തന്റെ കുടുംബത്തോട്, അതായത് നന്ദിന് മേടത്തോട്. വീട്ടിൽ ചെല്ലുമ്പോ പറഞ്ഞാ മതി കോൺട്രാക്ടർ മേനോനാണ് ഈ ഡ്രസ് സ്പോൺസർ ചെയ്തതെന്ന്. സന്തോഷമോ നന്ദിനി സാറിന്? ഇത് വെച്ചൊക്കെ ഞാൻ തന്നെ. ഓക്കെ ഓക്കെ. ശരി സാർ. എക്സ്ക്യൂസ് മീ, ഓ എന്താ പേരെന്ന് പറഞ്ഞത്? ശശി പൊതുവാൾ. പേരിനൊപ്പം എത്ര പൊതുവാൾ ഉണ്ടായിട്ടും കാര്യമില്ല, ശശി എന്ന് ശശി തന്നെ വരട്ടെ. ഈ നിമിഷം ഇതെല്ലാം തിരിച്ചാ കടയിൽ കൊണ്ടുവന്ന് കൊടുക്ക. എന്റെ ജോർജ് സ്കൂളിലെ ഇലക്ഷൻ നിന്നപ്പോ ഒരുപാട് എതിർത്തവളാ ഞാൻ, എന്നിട്ട് അവൻ പഞ്ചായത്ത് മെമ്പർ വരെ ആയില്ലേ. അയ്യോ, പഞ്ചായത്ത് മെമ്പർ ആയതിന്റെ മുഴുവൻ ഞാൻ അനുഭവിച്ച, സാക്ഷി പറയാൻ ചെന്ന് വല്ലവരെയും കുത്തുകൊണ്ട് തീർന്നപ്പോ അനുഭവിച്ച മുഴുവൻ ഞാനും എന്റെ മക്കളുവാ. ചാവുന്നവർക്കൊക്കെ ചത്താ മതിയല്ലോ.
എനിക്കൊരു ജോലി ഇല്ലായിരുന്നെ പട്ടിണി ഇറന്ന് ചത്തേനെ എല്ലാരും ഈ തടിയൻ ഉൾപ്പെടെ ഓ തുടങ്ങി എന്റെ ഈ ജോലിക്ക് വില പറയാൻ വന്ന ആൾ ആ കോൺട്രാക്ടർ മേനോൻ ഇപ്പഴിവന് ഈ ഡ്രസ് വാങ്ങിച്ചു കൊടുത്ത് എന്തിനാണെന്നറിയാവോ എങ്ങനെയെങ്കിലും എന്നെ മണിയൊടിച്ചൊരു ബില്ല് പാസാക്കി എടുക്കണം അത് നടക്കാനും പോകുന്നില്ല അതുപോലെ കഴുതയ്ക്ക് അറിയാവോ അവൻ അറിയാതെ ഒരു അബദ്ധം പറ്റി പോയതല്ലേ എല്ലാത്തിനും അവന് കുറ്റം പറഞ്ഞാ എങ്ങനെ എന്താ കുറ്റം പറഞ്ഞാല് പ്രസവിച്ചെന്നല്ലാതെ അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല എന്റെ തോളി കിടന്ന് അവൻ വളർന്നത് വഴക്ക് പറയും വേണമെങ്കിൽ ഒരെണ്ണം കൊടുക്കുകയും ചെയ്യും എന്തു ചേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടത് എടാ നിനക്ക് തിരിച്ച് കടയെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി വേണ്ട തിരിച്ച് മേനോനെ കൊണ്ട് നയിപ്പിക്കേ എങ്ങനെ എന്നെ ചെറുതാക്കി കാണിക്കണം ചേച്ചിയാണ് എല്ലാം നാട്ടുകാരെ കൂടി അറിയിക്കണം അത്രയല്ലേ ഉള്ളു ചേച്ചിക്ക് എടാടാ എന്തുകൊണ്ടാണ് നീ ചെറുതാവുന്നെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു പണിയില്ലാതെ വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടി തേരാ വരാൻ നടക്കുന്നുണ്ടല്ലേ സ്വന്തമായിട്ട് ഒരു 5 പൈസ ഈ വീട്ടിനടിഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടോ മീശ വെച്ചാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞിങ്ങനെ നടന്നാ പോരാ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്തുവാന്ന് നീയും കൂടെ ഒന്ന് മനസ്സിലാക്കണം അതിനുള്ള പ്രായമൊക്കെ ആയില്ലേ നിനക്ക് വെറുതെ മറ്റുള്ളവർക്ക് ഭാരമായിട്ട് ഇങ്ങനെ ജീവിക്കരുത് മതി മതി കൂടുതൽ ഒന്നും പറയണ്ട ചേച്ചിക്ക് ഞാനൊരു ഭാരമാണെന്ന് ചേച്ചി ഇപ്പോഴെങ്കിലും എന്റെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയാ വേണ്ട ഞാൻ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് ഒഴിവായി തരണം അത്രയല്ലേ ഉള്ളു ചേച്ചിക്ക് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വെറുതെ എഴുതപ്പുറം വായിക്കരുത് അമ്മച്ചി അമ്മച്ചി സൂക്ഷിച്ചു മോനെ പോലെ നോക്കി അനിയനെയാ ഇപ്പൊ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നു കാത്തിരുന്നു ഇനി അടുത്ത കൂടെ അമ്മച്ചിയുടെ പോട്ടെ ചേച്ചി ഞാൻ പോവാം അമ്മച്ചി ഞാൻ ആകെ ഉള്ളവരാണെന്ന് തിരിയാ നോക്കിയും കണ്ടും സംസാരിക്കണ്ടേ കർത്താവേ എന്റെ സുഹൃത്തുക്കൾ എല്ലാരും എന്നോട് പറഞ്ഞു എവിടെയോ കിടന്ന ശത്രുവിനെയാണ് ഞാൻ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരുത്തി ചെലവിന് കൊടുക്കണമെന്ന് എടി ഞാൻ ചിലപ്പോ ബാറി പോവും ഇല്ലെങ്കിൽ ബിവറേജിൽ പോവും കേട്ടടി ഇത് രണ്ടും നടന്നില്ലെങ്കിൽ ഷാപ്പിൽ പോയി മൂക്കുമുട്ടം കുടിക്കും ഇതൊക്കെ ചോദിക്കാം നീ ആരാടി കുടലേ അല്ല കുലടേ എന്തെങ്കിലും സംസാരിക്കണുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ ഈ മുറ്റത്തിറങ്ങി വന്ന് നിന്ന് സംസാരിക്കണം അപ്പൊ അറിയാം സുഗുണന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇറങ്ങി വന്നു അത്രയ്ക്ക് അഹങ്കാരോടെ നിനക്ക് പാതിരാത്രി പെണ്ണുങ്ങൾക്ക് എന്താണ് വീട്ടുമുറ്റത്ത് കാര്യം നിങ്ങൾക്ക് ധൈര്യം അകത്ത് കയറി വന്ന് സംസാരിച്ചോളാം വെള്ളിയാഴ്ച ദിവസമായിട്ട് നീ എന്നെ വെള്ളി വിളിക്കുന്നോടി തച്ചോളി ഉദയനന്റെ കുടുംബമാടി ഞാൻ വേണ്ടി വന്ന ഞാൻ വാള് വെച്ച് കളയും കോരി കളഞ്ഞ് നിന്റെ ഊപ്പാട് വരും കണ്ണോടി മര്യാദക്ക് ഇവിടെ കിടന്ന് പെർഫോം ചെയ്യാതെ എന്തെങ്കിലും കാണിക്കാണ്ടെങ്കിൽ വീടിന്റെ അകത്ത് വന്ന് പെർഫോം ചെയ്തോളാം എന്റെ സ്വഭാവം അറിയാലോ വീട്ടിനകത്ത് വന്ന് പെർഫോമൻസ് ചെയ്ത നീ എന്തു ചെയ്യും SMS അയക്കൂ ചോദിച്ച് കേട്ടില്ലേടി SMS അയക്കൂന്ന് അങ്ങനെ SMS ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാടി സുഗുണൻ സ്പേസ് ഉണ്ടെങ്കിൽ ബിവറേജസ് കോർപ്പറേഷൻ ഓക്കെ സുഗുണ അത് ശരി എന്നെ എടാ സുഗുണ എന്നൊക്കെ വിളിക്കാറായോടി എടാ ഇങ്ങോട്ട് നോക്കടാ ഞാനടാ ഞാനേടാ എന്നോ അതാരാ ഞാനടാ കഴുത അയ്യോ നന്ദിനി അല്ല ചേച്ചി കാര്യം പറ ഒന്ന് നിർത്തടാ അയലത്തുകാരി ഉറങ്ങിക്കോട്ടടാ ചേച്ചി വന്ന് നിന്റെ നല്ല സമയം അല്ലെങ്കിൽ നിന്റെ കുടൽമാല എടുത്ത് ഞാൻ കഴുത്തിലിട്ട് പെർഫോമൻസ് ചെയ്തേനെ ചേച്ചി പറ ഏത് റോഡിന്റെ ടറിങ്ങാ ചേച്ചിക്ക് ഇഷ്ടപ്പെടാത്തത് എടാ നീ ഇവിടുത്തെ ശിവയെ കണ്ടായിരുന്നോ അയ്യോ ഇത്രയും നേരം എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു ഇപ്പൊ എടുത്ത് കളഞ്ഞേയുള്ളൂ അയ്യോ അതല്ലടാ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോയത് വീട്ടിൽ വരാൻ സാധാരണ അവനത്തരം താമസിക്കാറില്ല അവൻ നിന്നോട് വല്ലതും പറഞ്ഞിരുന്നു പിന്നെ എന്നോട് പറഞ്ഞിട്ടും അവന്റെ ഷാപ്മേറ്റ് ഒന്നും ഇല്ലല്ലോ ചേച്ചി ഞാനൊരു കാര്യം പറയാം ഇതേ വഴക്ക് ചേച്ചി കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ അവൻ എന്നെ നന്നായി പോയേനെ ഞാൻ ഫിറ്റായിരുന്ന അവരുടെയൊക്കെ ഒരു ധാരണ എടീ സുലോചനെ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടി ഇങ്ങോട്ട് നിനക്ക് നിന്നിട്ട് കേടാ സുഗുണ അവളെ വരട്ടാനുള്ള ചെറിയൊരു പെർഫോമൻസ് ഇല്ലേ ചെയ്ത് ചേച്ചി പോക്കോ നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കാതെ പോക്കടന്നു പോ നന്ദിനി ചേച്ചി പറഞ്ഞതുകൊണ്ട് എനിക്ക് മറുവാക്കില്ല അതുകൊണ്ട് ഈ സുഗുണ അനുസരിക്കുകയാണ് ചേച്ചി ഇരുന്ന് ഉറങ്ങിക്കോ മോളെ സുലോജിനെ സുലു നല്ല വിശപ്പടി കഞ്ഞോളം പടി ഇന്ന് മുളക് മന്തി വേണ്ട നീ ഇതുവരെ ഉറങ്ങിയില്ലേ നന്ദിനി ആ ചെറുക്കനെ ഇതുവരെ കാണുന്നില്ലോ അമ്മേ എവിടെ പോയി കിടക്കുകയാണോ എന്തോ അവനെ വഴക്ക് പറഞ്ഞ് ഓടിക്കുന്നത് നീ എന്നെ കണ്ടില്ലെന്ന് പറഞ്ഞ് വെപ്രാവം പിടിക്കുന്നത് നീ എന്നെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് അവന്റെ കൂട്ടുകാരന്റെ വീട്ടിലെല്ലാം പോയിരിക്കും എന്നവനൊന്ന് വിളിച്ചു പറഞ്ഞൂടെ
പറയണം പറയണം പിന്നെ വീട്ടിലുള്ളവർക്ക് എന്ത് സമാനം ഉണ്ടാവുന്ന ഒറ്റ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ ഒന്ന് വഴക്ക് പറഞ്ഞു കരുതി വീട്ടിൽ കയറാതിരിക്കുക വേണ്ടേ ഒരു നേരത്തെ വിശപ്പോലും സഹിക്കാത്ത ചെറുക്കനാ ഇതിപ്പോ നേരം എത്രയായി മണി ഏ അവൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാ ഒരു സിനിമയിലെങ്കിലും അവനൊന്ന് അഭിനയിച്ചു കാണണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല അറിയാവോ എന്നാ എന്താ പക്ഷെ അതിന്റെ പേരെ ജീവിതം നശിപ്പിക്കരുത് അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവന്റെ മുട്ടുകാരെ തല്ലി അടിക്കാനകത്ത് കേറിയാലോ ഇപ്പം മതിയായല്ലോ ചേച്ചിക്ക് ഇതാണ് ഞാൻ വീട്ടിൽ കയറാതെ പുറത്ത് നിന്ന് പെർഫോമൻസ് ചെയ്തത് ചേച്ചി ഒറ്റ എന്നെ അകത്തേറ്റി വിട്ടത് പുറത്തെടുത്തിയ പെർഫോമൻസിന് അകത്ത് കയറിയപ്പോ അവൾ എനിക്ക് ദിവസവും വന്നിങ്ങനെ കുടിച്ച് ബഹളം ഉണ്ടാക്കിയ അയലത്തുകാർക്ക് കിടക്കപ്പുറത്ത് വേണ്ടടാ എനിക്കിപ്പോ ഒന്നിനും വയ്യ നീ പോ അങ്ങോട്ട് എന്നാ അവൾ എന്നെ അടിക്കും ചേച്ചി ഇവിടെ നിന്ന നിന്നെ ഞാൻ അടിക്കും മര്യാദക്ക് പോസുക്കണ ശരി അങ്ങനെ തോറ്റുകൊടുക്കാൻ സൂണിന് കിട്ടില്ല അവളുടെ കയ്യിൽ നിന്ന് ബാക്കി കൂടെ വാങ്ങിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങു ആരേടി അവിടെ ശിവം വന്നില്ലയോടി ആരും ഇല്ലമ്മേ സുഗുണനാ നിങ്ങൾ പോയി കിടക്കാൻ നോക്ക് നീ ഇപ്പൊ കഥാടച്ചി ഇങ്ങോട്ട് കയറി വന്നേ അമ്മയ്ക്കത്തില്ല നശിച്ച പൂച്ച എല്ലാം തട്ടി മറിച്ചെന്നാ തോന്നുന്നു അതൊക്കെ വരണേ നിങ്ങൾ ആരും ഉറങ്ങിയില്ലായിരുന്നു അയ്യോ സാമ്പാറൊക്കെ വളിച്ചോണ്ടാണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് നിങ്ങളെല്ലാം കഴിച്ചല്ലേ ഒന്നും പറയണ്ട ഈ വീട് വിട്ട് ഇറങ്ങിയ നിമിഷം മുതല് എങ്ങനെ അകത്ത് കയറാമെന്നായിരുന്നു എന്റെ ചിന്ത ആവശ്യക്കാരൻ ഞാനായി പോയില്ലേ റിസ്ക് എടുത്തൊന്ന് പറഞ്ഞാ മതിയല്ലോ നിനക്ക് അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് അവൾ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ ഈ കഥ ഒന്ന് ഉറക്കാൻ ഞാൻ അനുഭവിച്ച വിഷമം ആർക്കും ഒരു പ്രശ്നമില്ല നേരം വെളുത്തിട്ട് വേണം ആ ആശാരെ വിളിച്ച് കുറ്റിയും കൊളുത്തൊക്കെ ഒന്ന് പിടിപ്പിക്കാൻ ഈ വെറുതെ ഇരിക്കണ നേരത്തെ ആ കുറ്റിയിലും കൊളുത്തിലും ഒക്കെ ഇച്ചിരി എണ്ണ ഇട്ടുകൂടെ രണ്ടാമത്തെ മക്കളെ വാവേ ചിന്നു എണീറ്റ് നേരെ ഒരുപാടായി ഹോംവർക്ക് ഉണ്ട് മക്കളെ എണീക്ക് വാ അയ്യോ ഒരു തുള്ളി വെള്ളം എടുത്ത് വെച്ചിട്ടില്ല ഇവിടെ എന്താ ചെയ്യുന്നെ വയ്യാത്ത കൈയും വെച്ചോണ്ട് എന്തിനാമച്ചി വെള്ളം കോരാൻ നിക്കുന്നേ ഓ ആരാ തൊട്ട് ഇരേ ഞാൻ കോരിയുള്ളൂ ഞാൻ കോരി കൊടുക്കാന്ന് പറഞ്ഞതാ മോളെ കേക്കണ്ടേ അതാ ഇപ്പൊ വിശേഷം ഈനാ മേച്ചയ്ക്ക് മരപ്പട്ടി കൂട്ടു എന്തിനാ രണ്ടുപേരും രാവിലെ എന്നിച്ചു വന്നേ ചെല്ലു മക്കളെ കുളിക്ക കുളിക്ക വേഗം കുളിച്ചിട്ട് വരണേ നേരം വെളുത്തപ്പ ഇറങ്ങി പോയതാ നീ ഇതെവിടെയായിരുന്നടാ ഇതുവരെ എവിടെ പോയിരുന്നു എന്താടാ ഇതൊക്കെ രാവിലെ തന്നെ പച്ചക്കറി കടയിൽ പോയി എല്ലാ സാധനങ്ങളും ഒന്ന് വാങ്ങിച്ചു ഇതാ ഇനി ഞാൻ വീട്ടുകാരെ നോക്കുന്നില്ല എന്നാരും പരാതി പറയരുത് മൊത്തം 310 രൂപയായി ഇന്ന് കാക്ക മലന്ന് പറക്കും ഓ ഇവ നന്നായെന്നാ തോന്നുന്നത് എന്റെ ഇതുപോലെ അങ്ങ് കണ്ടാ മതിയായിരുന്നു എടാ ശിവ നീ അതിന്റെ കാശൊക്കെ കൊടുത്തോടാ മോനെ പിന്നെ കൊടുക്കാതെ 10 രൂപ ഞാൻ കൊടുത്തു ബാക്കി 300 രൂപ ചേച്ചി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓ വെറുതെ നീ എന്നെ മോഹിപ്പിച്ചല്ലോടാ ചേച്ചി ചേച്ചിക്ക് ഒരു ഉഗ്രം കോളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവനെ അറിയില്ലേ മനോജ് നമ്മുടെ മനോജെ ഒരു നമസ്കാരം പറഞ്ഞു നമസ്കാരം ചേച്ചി നമസ്കാരമേ ശരിയല്ലോടാ എന്താ കാര്യം പറയടാ എന്റെ ചേച്ചി ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും ചേച്ചി പെണ്ണ് കണ്ടു കൊടുക്കുന്നുണ്ട് ഇവന് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കൊടുക്കണം നല്ല ബ്രോക്കർ പീസ് വരും ഇവൻ എടാ പൊന്നനിയാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാ അച്ഛനമ്മമാര് പെൺകൊച്ചുങ്ങളെ വളർത്തി വലുതാക്കുന്നത് ഒറ്റയടിക്ക് ആ കൊച്ചുങ്ങളെ വേണ്ടെന്ന് വെക്കാൻ ആരെങ്കിലും തയ്യാറാവോ അയ്യോ ചേച്ചി ഇവൻ എടുക്കണ ഒന്നുമില്ലല്ലോ കൂട്ടുകാരനല്ലേ ഇവൻ ആ അത് മാത്രമേ ഉള്ളൂ എന്റെ ഒറ്റ പേടി നിനക്കൊക്കെ പെണ്ണിനെ കെട്ടിച്ചേരുന്നതിനേക്കാളും നല്ലത് അറബിക്കടലിൽ കൊണ്ടുവന്ന് ഒഴുക്കി വിടുന്നതാ ഒന്നുമില്ലെങ്കിൽ ഒഴുകി പോകുന്ന കാണാമല്ലോ നിങ്ങൾ പോകാൻ നോക്കാം എനിക്ക് ഒരുപാട് പണിയുണ്ട് അയ്യോ ചേച്ചി എന്നെ കൈവിടിയരുത് അത്യാവശ്യ കേസായതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് തന്നെ വന്നത് എന്തോന്നറാ അനിയാ ഇത് അത്യാവശ്യമായിട്ട് തീർത്തെടുക്കേണ്ട കാര്യമാണോ കല്യാണം എന്ന് പറയുന്നത് ആദ്യം നീ വല്ല ജോലി ചെയ്യാൻ നോക്ക് ജോലി ഉണ്ട് ചേച്ചി ഇതിലെ ഓടുന്ന സുമംഗലി ബസ്സല്ലേ അതിലെ കണ്ടക്ടറാ ഞാൻ അപ്പൊ നീ ഇവന്റെ കൂട്ടുകാരനല്ലേ ചേച്ചി ഉമ്മ എനിക്ക് തോന്നാതെ പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറ ഇവൻ നല്ല ബ്രോക്കർ ബീസ് തരുന്നു
പിന്നെ ഡിമാൻഡ് ഒക്കെ പറയണം. പെണ്ണ് കറുത്തതായിരിക്കണോ വെളുത്തതായിരിക്കണോ? ചേരാത്ത നാള് വല്ലതും ഉണ്ടോ ചേച്ചി? രോഹിണി നല്ല ചേരുന്ന നക്ഷത്രമാണ്. പെണ്ണ് വടക്കൻ ജില്ലയെന്ന് വേണോ അതോ നമ്മുടെ ഇട്ടാവട്ടത്ത് മതിയോ ചേച്ചി? ആ മാടനടന്ന് തന്നെ മതി ചേച്ചി. പെണ്ണ് മാടനടല അവിടെ നല്ല പിള്ളേരൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ആ നാലുമുക്ക് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴേ, നാലുമുക്ക് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോ ചേച്ചി, അങ്ങോട്ട് ചെല്ലുമ്പോ ഈ ഇടത് വശത്തെ മൂന്നാമത്തെ വീടില്ലേ ശങ്കരപിള്ളയുടെ വീട്? അത് അയാളുടെ രണ്ടാമത്തെ പെങ്കൊച്ചു ഇവന് പറ്റും. ശരി മോനെ, രണ്ടാമത്തെ പെങ്കൊച്ച്. രണ്ടാമത്തതല്ല, മൂത്തതാ. മൂത്തത് ഏതോ ഒരു അലവലാതിയായിട്ട് അടുപ്പുണ്ടെന്ന്. നമുക്കത് വേണ്ട, വേറെ നോക്കാം. അയ്യോ ചേച്ചി, അത് വേണ്ട, മൂത്തതിനെ മതി. മിനി മിനി മിനിയെ ഇവര് ചേരും. ഇടനിറക്ക നിനക്കെന്നത്ര നിർബന്ധം ചേച്ചി? ആ മിനിയെ സ്നേഹിക്കുന്ന അലവലാതി ചെറുക്കനാണ് ഇവൻ. ചേച്ചി എങ്ങനെങ്കിലും പറഞ്ഞു ഒന്ന് ശരിയാക്കി കൊടുക്കണം. ഇവന്റെ വീട്ടിൽ കയറ്റാത്തോണ്ടേ അതും കൂടി ചേച്ചി പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. ചേച്ചി ആവുമ്പോ രണ്ടു വീട്ടുകാർക്ക് നല്ല വിശ്വാസമാവും ചേച്ചി. ചേച്ചി നല്ല ഫീസ് തരുവൻ. എടാ എന്തോത്തിനാടാ ഫീസ്? പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടി പോകുമ്പോ അതിന് ജാമ്യത്തിന് ഞാൻ പോടല്ലടാ. ചേച്ചി നല്ല ഫീസ് തരുവന്നു. എന്താ ഫീസാടാ? മാനമര്യാദയ്ക്ക് താമസിക്കുന്ന പെമ്പിള്ളാരെ തന്റെന്തല്ലടുത്തും പിടിച്ചെടുക്കണമെന്ന് കല്യാണം കഴിക്കുന്ന കാര്യമാണ് പറയുന്നത്? മര്യാദക്ക് കല്യാണം നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കല്യാണം നടത്തും. നീ വിളിക്കണ്ടാ പോലീസ്, ഞാൻ വിളിക്കാം. നമുക്ക് പോവാം. നീ എന്താടാ വിചാരിച്ച എന്റെ ചേച്ചിയെ കുറിച്ച്? നീ പറഞ്ഞോണ്ട ചേച്ചി അവളെ കല്യാണം കഴിപ്പിച്ചു തരുമെന്നോ? നിനക്ക് അറിയില്ല എന്റെ ചേച്ചിയെ കുറിച്ച്? വൃത്തി കിട്ടണെ. ചേച്ചി ഉള്ളതുകൊണ്ട് നന്നായി, ഇല്ല നിന്റെ കയ്യിൽ നീ വാങ്ങിച്ചു കൂട്ടിയനെ. ചേച്ചിക്ക് ഒന്ന് നാണമില്ല ഇവനോട് സംസാരിക്കും. ചേച്ചി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയല്ലേ? ചീപ്പ് ഏർപ്പാട്. ചേച്ചി മുട്ടയമല റെഡിയല്ലേ? എന്റെ ചേച്ചി എനിക്ക് ഇങ്ങനെ നടക്കാൻ വയ്യ. ഞാനൊരു ഓട്ടോ വിളിച്ച് അങ്ങ് വീട്ടിൽ വന്നോളാം. വേണമെങ്കിൽ ചേച്ചിയും കയറിക്കോ, പൈസ ഞാൻ കൊടുത്തോളാം. എന്നിട്ട് നമ്മൾ ഓട്ടോറിക്ഷയിൽ പോയിട്ട് മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ നിർത്തും. എന്നിട്ട് നീ നേരെ ബിവറേജിന്റെ ക്യൂ പോവും. അതല്ലേടാ അതിന്റെ മെഡിക്കൽ സ്റ്റോർ. നടക്കത്തില്ല മക്കളെ, ഇനി മുതൽ ചേച്ചി അനിയനും ഓഫീസ് വിട്ട് പതുക്കെ നടന്നങ്ങ് വീട്ടിൽ പോവും. പിന്നെ നീ കള്ളുടിക്കുന്ന എനിക്കത് കാണണമല്ല. എനിക്കറിയാമല്ലോ, ഞാൻ ചോദിക്കാം, ഇതിനു വേണ്ടി എന്തെങ്കിലും ദ്രോഹം ഞാൻ ചേച്ചിയോട് ചെയ്തിട്ടുണ്ടോ? മക്കള് വാടാ, നമുക്ക് പോയാ മറക്കറി വാങ്ങിക്കടാ. വാ വാ. ചേച്ചി വേണ്ട, വേണ്ടാത്ത പണിക്ക് നിക്കരുത്. ബോധം കെട്ടി വീണാ എനിക്ക് വയ്യ എടുത്ത് ആശുപത്രി കൊണ്ടുപോവാൻ. ചേച്ചി എന്തോ നീ ചെയ്ത്, സർക്കാർ ജീവനക്കാരൻ നാണം കെടുത്താൻ വേണ്ടിട്ട് എന്തോ നീ ചെയ്ത് കാണിക്കുന്നത്? ഇപ്പൊ തന്നെ അര കിലോക്ക് പുഴുണ്ടാ നോക്കി അകത്താക്കി. ഇനി കുറച്ച് പരിപ്പും സവാളയും കൂടെ എടുത്ത് തിന്നാ മതി. അകത്ത് കിടന്ന് സാമ്പാർ ആയിക്കോളൂ. വെണ്ടക്ക എന്തോ അവല, 4 രൂപ കിലോയ്ക്ക്. 4 രൂപയോ? കിലോയ്ക്കല്ല, ഒരെണ്ണത്തിന്. എന്റെ ഈശ്വരാ, ഈ ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ ഇയാൾക്ക് ചേച്ചിയെ കണ്ടോ? അയ്യോ നന്ദിനി സാറായിരുന്നു, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ ഇവിടെ ഓരോരുത്തർക്കും ഓരോ വിലയല്ലേ? ഓരോരുത്തർക്കും ഓരോ വിലയല്ല, പക്ഷെ സാറിന് തരാൻ ഇവിടെ പച്ചക്കറി ഇല്ല. എന്താടോ സാർ അന്ന് തലകറങ്ങി വീണ ശേഷം ആ കട തുറക്കാൻ നാട്ടുകാർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. എന്റെ കഞ്ഞു കൂടി മുട്ടിക്കരുത്, ദയവു ചെയ്ത് സാർ ഇവിടെ നിന്ന് പോ. അതൊക്കെ പോട്ടെ, 50 ഗ്രാം ഇഞ്ചിയും ഒരു 2-3 പച്ചമുളകും എടുത്തു. 2-3 പച്ചമുളക്? അത് മതി, ഒരു ഇഞ്ചിക്കറി വെക്കാനാ. അയ്യോ അത് ഒരുപാടായി പോകുമല്ലോ. ഒരുപാടാണ്, പക്ഷെ ഇഞ്ചിക്കറി അല്ലേ, പാഴാവൂല, ഇരുന്നോളൂ. ജാഫറെ ഒരു 50 രൂപയുടെ വെട്ടുമലക്കറി എടുത്തു വെച്ചോ സാമ്പാറിന്. സ്കൂൾ വണ്ടി വന്നില്ലേ? ഇല്ല, അപ്പോഴത്തേക്ക് എടുത്തു വെച്ചാ മതി. ഇനിയും പുഴുണ്ടാ നോക്കിയാ തിന്ന പുഴുവിനെല്ലാം കാച്ചു വാങ്ങിക്കോ അയാള്. അതെ, അയാള് പറഞ്ഞിട്ട് പോയതാ ചേച്ചിക്ക് പറ്റിയ ഐറ്റം. വെട്ടുമലക്കറി വാങ്ങണം സാമ്പാറിനാണെന്ന് പറഞ്ഞാ മതി. അതിൽ ഉരുളക്കിഴങ്ങ് കാണും, സവാള കാണും, തടിയങ്ക, പച്ചക്ക, വെണ്ടക്ക, പച്ചമുളക്, വെള്ളരിക്ക, കറിവേപ്പല, എന്തിന് മുരിങ്ങാക്കോല് വരെ കാണും. സാമ്പാർ തന്നെ പറ്റുള്ളൂ, ശിവയ്ക്ക് തോര ഇല്ലാതെ പറ്റൂല. അവിടെയാണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ടത്. സാമ്പാറിനാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചാലും നമ്മൾ സാമ്പാർ വയ്ക്കരുത്. നമുക്ക് ഈ ജാഫറിനെ പറ്റിക്കാം, കൊണ്ടുപോയി അവിയലോ തോരനോ എന്ത് വേണോ ഉണ്ടാക്കി കഴിക്കണം. ഈ മണ്ടന് അറിയില്ലല്ലോ. ഐഡിയ കൊള്ളാം. എനിക്ക് എടുത്ത 50 രൂപയ്ക്ക് വെട്ടുമലക്കറി സാമ്പാർ ഉണ്ടാക്കാൻ തന്നെ തോരൻ ഉണ്ടാക്കാനേ അല്ല. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയാൻ പോകുന്നത്? അവൻ എന്തെങ്കിലും ഒരു ഐറ്റം കുറച്ചല്ലേ തരുള്ളൂ. എന്താ ഐറ്റം വേണേ? നിനക്ക് കൊടുത്തിട്ടോ സോണ ഒരു 50 രൂപക്ക്? അയ്യോ ഞാനൊരു ലോട്ടറി എടുത്തിട്ടുള്ളൂ, അത് അടിക്കുകയാണെങ്കിൽ സാമ്പാർ അവിയലൊക്കെ കൂട്ടുന്ന കാര്യം നമുക്ക് ആലോചിക്കാം. ചുമ്മാ നിക്കുകയാണെങ്കിൽ ആ പടവലങ്ങയ്ക്ക് പുഴുണ്ടാ നോക്ക്. മോളെ എന്താ മോടെ പേര്? രമ്യ ജെഎസ്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 5th സ്റ്റാൻഡേർഡ്. പോവാ മോളെ. എല്ലാം കുറച്ച് അധികം കേട്ടോ സാമ്പാറിന് വേണ്ടി തന്നെ ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഒട്ടും കുറയ്ക്കല്ലേ. പറയടാ, വിക്രമൻ മുതലാളിക്ക് കൊടുക്കാനുള്ള പണം നീ ഇപ്പൊ കൊടുക്കും. തുടരുക തന്നെ തുടരുക.
വൈകുന്നേരത്തോട് അദ്ദേഹത്തിന് പണം കൊടുത്തില്ലെങ്കിൽ പടത്തോനെ എന്റെ കടയും പൂട്ടി. അയ്യോ, നീ ഇങ്ങനെ പേടിക്കാതെ മോളെ, ആരെങ്കിലും തമ്മിൽ റോഡി വഴക്കുണ്ടാക്കിയെന്ന് വെച്ചാൽ നിനക്കെന്താ? ഇങ്ങനെയാണ് എങ്ങനെയാ എന്റെ മക്കളെ ഞാൻ വിശ്വസ സ്കൂളിൽ വിടുന്നത്? ചേച്ചി, ചേച്ചി ചെയ്താണ് തെറ്റ്, ഇടപെടാമായിരുന്നു, അല്ലെങ്കിൽ പോലീസിനെങ്കിലും വിളിക്കാമായിരുന്നു. എന്നിട്ട് അപ്പൊ പോലീസ് വന്ന് അവനെ കൊണ്ടുപോവായിരിക്കും. പക്ഷെ പിന്നെ പിന്നെ നാളെ നേരം വെളുക്കുമ്പോ അതുപോലെ ഊരി പിടിച്ച കത്തിയോട്ട് അവനീ മുറ്റത്തോട് നിൽക്കും. ഈ മക്കളെ കഴുത്തി കത്തി വെച്ച അപ്പൊ ആരും കാണൂല നമ്മളെ സഹായിക്കാൻ. വേണ്ടാത്ത കാര്യത്തിൽ എന്തിനാ പോയെന്നേ ചോദിക്കും. സുഖമില്ലായിരുന്നോ കൂടെ? കത്തിയും പിടിച്ച് മരിച്ച് രണ്ട് പടയും കൊടുത്ത് വിടാമായിരുന്നു. നിനക്കറിയാ ഗുണ്ടേ, അറിയാമെങ്കിൽ നീ ഇങ്ങനെ ഒരിക്കലും പറയില്ല. എടാ, അവൻ കൈവലിച്ചൊന്ന് ഇട്ട് എന്നാ മാത്രം മതി, കണ്ണു തുറക്കുന്നത് മെഡിക്കൽ കോളേജിലെ ഫാനിന്റെ കീഴിലായിരിക്കും. ചെലപ്പോ തുറക്കേണ്ടേ വരില്ല. നീ ഒക്കെ ഇങ്ങനെ പേടിച്ചാൽ അങ്ങനെ സുഖ, ആണാണെങ്കിൽ പ്രതികരണ ശേഷിയെങ്കിലും വേണം. എന്റെ പൊന്നുമോനെ, നല്ല ഒന്നാം തരം തല്ല് വീട്ടിൽ നിന്ന് സുലോചനയുടേന്ന് എനിക്ക് കിട്ടും. പിന്നെന്തിനാടാ ഹെലികോപ്റ്ററിൽ പോകുന്ന അടിയൊക്കെ ഞാൻ തോട്ടയിട്ട് എത്തി വാങ്ങുന്നത്? ഈ പേടിയുടെ ഫലമാ ചേച്ചി ഇങ്ങനെ പിള്ളേരെ കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ വേണമായിരുന്നു അവിടെ. ഉണ്ടായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ചെന്ന് തല്ലുമായിരുന്നു ആ ഗുണ്ടേ. ഇവനെയൊക്കെ തല്ലി ഒതുക്ക തന്നെ വേണം. ഒന്നനുഭവിച്ച് കഴിഞ്ഞതല്ലേ മോനെ നമ്മള്, ഇനിയും പരീക്ഷിക്കാൻ വയ്യ. നീ ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. വാ മക്കളെ. ഈ ചേച്ചിയോട് എന്തു പറഞ്ഞാലും മനസ്സിലാവില്ല. മിണ്ടണ്ട, കൊറേ നാളായിട്ട് അവൾ അങ്ങനെ ഭയങ്കര പേടിയാ. നമ്മുടെ മുമ്പേ ധൈര്യം കാണിക്കുന്നേ ഉള്ളൂ. ഞാൻ ചെന്നേ ഒരു നാരങ്ങ പിഴിഞ്ഞാലും ഉപ്പിട്ട് കൊടുക്കാം, നല്ല ക്ഷീണം കാണാം. അതെ, അതിലെ പഞ്ചസാര ഇട്ട് എനിക്കും ഒരു നാരങ്ങ വെള്ളം എടുത്തോ, നല്ല ക്ഷീണം. നിനക്കതിന് മാത്രം അടിയൊന്നും കൊണ്ടില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് കൊള്ളം ചെയ്തു കാണുകയും ചെയ്തു. കണ്ടവർക്ക് കുടിക്കാൻ അതിന് മാത്രം നാരങ്ങ ഒന്നും ഇവിടെ ഇല്ല. എന്നിട്ട് പോടാടുന്ന. ഓക്കേ, റെഡി. ക്യാമറമൻ റെഡി മാഡം. ക്യാമറ 2 3 റെഡി. റെഡി മാഡം. ശിവ, ഇവൻ ഇവിടെ പോയി കിടക്കുന്നു. ശിവ, ഞാൻ റെഡിയാണ് മാഡം. വേഗം തുടങ്ങ, സമയമായി. അമ്മമാരോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു പ്രശ്നവുമില്ല, അവർ നിർത്താതെ വിളിച്ചോളൂ. ഹായ്, ഗുഡ് ഈവനിങ് മലയാളീസ് ഫ്രം നിങ്ങളുടെ സ്വന്തം ശിവ. ഇന്നത്തെ ഗുഡ് ഈവനിങ് മലയാളീസ് ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തു തരുന്നു. വിളിക്കേണ്ട നമ്പർ 9633031. നഷ്ടപ്രണയത്തിന്റെ, പ്രണയ സ്വപ്നങ്ങളുടെയും, പ്രണയ സാക്ഷാത്കാരത്തിന്റെയും ഈ അമൂല്യ സമാഗമ വേളയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഗുഡ് ഈവനിങ് മലയാളീസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ അർച്ചന. തിരുവനന്തപുരമാണ് സ്ഥലം. ജോലിയൊന്നും ചെയ്യുന്നില്ല, അവിവാഹിതയാണ്, പ്രണയിച്ചിട്ടില്ല, പ്രണയിക്കാൻ ഉദ്ദേശവുമില്ല. ഹലോ, ഹലോ, സംസാരിക്കൂ. എല്ലാം അവള് തന്നെ പറഞ്ഞ, പിന്നെ എനിക്ക് ചോദിക്കാൻ ചോദ്യം വേണ്ടേ? ആദ്യമായിട്ട് ഒരാൾ പുറത്തുനിന്ന് വിളിക്കുന്നതാ, കൊള്ളമാക്കരുത്. സംസാരിക്കണം. ഹലോ അർച്ചന, അർച്ചനക്ക് എന്നെ പ്രണയിച്ചു. അർച്ചനക്ക് ആരെങ്കിലും പ്രണയിച്ച് കൂടെ എന്നാണ് ഉദ്ദേശിച്ചത്? ഐ എം സോറി, എനിക്കൊരു പാട്ട് വേണം, അതിനു വേണ്ടിയാ വിളിച്ചത്. ഏത് പാട്ടാണ് അർച്ചനക്ക് വേണ്ടത്? ജാലകം എന്ന ചിത്രത്തിലെ ഒരു തളം മാത്രം എന്ന ഗാനം. അർച്ചന, ആർക്കെങ്കിലും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. പറയൂ, ആരാണ് ആ ഭാഗ്യവാൻ? ഭാഗ്യവാനല്ല, വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് അവൾ. അന്ന് അവൾ അവസാനമായി സംസാരിച്ചത് ശിവയോടായിരുന്നു. ഇതേ പരിപാടിയിലേക്ക് വിളിച്ച് അവളുടെ ഭർത്താവാകാൻ പോകുന്ന ആൾക്ക് ഈ പാട്ട് അവൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കെ ഈ പാട്ട് കേൾക്കാൻ യോഗമില്ലാതെ അവൾ കൊല്ലപ്പെട്ടു. എന്നെ വിട്ടു പോയ കൂട്ടുകാരിക്ക് വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഹലോ അർച്ചന, ഹലോ, ഹലോ. ഫോൺ കട്ടായി. കൂട്ടുകാരിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ വിതമ്പുന്ന അർച്ചന എന്ന കുട്ടിക്ക് വേണ്ടി ജാലകം എന്ന ചിത്രത്തിലെ ഒരു ഗാനം നമുക്ക് കാണാം. എന്താടാ ശിവ പ്രശ്നം? നിനക്കറിയോ ഈ മരിച്ചെന്ന് പറയുന്ന കുട്ടിയെ? ഇപ്പൊ വന്ന ആ കോളറിന്റെ നമ്പർ എനിക്ക് തന്നെ. എന്തിനാ? വേണം, ഒരാവശ്യമുണ്ട്. ഹലോ, ആരാ? അർച്ചനയല്ലേ? അതെ, ഞാൻ ശിവയാണ്. ഗുഡ് ഈവനിങ് മലയാളീസ് എന്ന പ്രോഗ്രാം ചെയ്യുന്ന. എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? എനിക്ക് അർച്ചനെ ഒന്ന് കാണണം. എന്തിനാ? അത് അർച്ചന പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു, നേരിൽ കണ്ടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. എനിക്ക് താല്പര്യമില്ല. അർച്ചന പ്ലീസ്, ഞാൻ വിളിച്ചത് താൻ പറഞ്ഞ കുട്ടി എനിക്ക് ഓർമ്മയുണ്ട്. അതൊരു കൊലപാതകമാണെന്ന് അറിഞ്ഞിരുന്നില്ല ഞാൻ. എനിക്ക് അർച്ചനെ ഒന്ന് കണ്ടേ പറ്റൂ, അത്രയ്ക്ക് ഹേർട്ട് ചെയ്തു തന്റെ അക്കോൾ. ആത്മാർത്ഥമായിട്ടാണോ ഈ പറയുന്നത്? എങ്കിൽ നമുക്ക് കാണാം നാളെ വൈകുന്നേരം ഗാന്ധി പാർക്കിൽ വെച്ച്.
ഹലോ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോ വിളിക്കാം അർച്ചനയല്ലേ അതെ ആരാ എന്നെ മനസ്സിലായില്ലേ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ആരാ ഗുഡ് ഈവനിങ് മലയാളി ശിവ ഞാൻ വിളിച്ചു പറഞ്ഞു ഇയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ വെറുതെ വന്ന് നിന്ന് ഗുഡ് ഈവനിങ് പറയാ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ആരാ അർച്ചന ഇത് എനിക്കറിയില്ല വട്ടാണെന്നാ തോന്നുന്നേ ഏയ് ഐ ആം ഗുഡ് ഈവനിങ് മലയാളി ശിവ കണ്ടിട്ടില്ലെന്നേ ഞാൻ അർച്ചന തിരക്കി ഇറങ്ങിയതാ അപ്പോ ഈ കുട്ടി പറയുന്നു ഈ കുട്ടിയാണ് അർച്ചന സത്യത്തിൽ ഈ കുട്ടിയായിരിക്കും ആ അർച്ചന എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പക്ഷേ ഈ കുട്ടിയും അർച്ചനയാണ് മറ്റേ കുട്ടിയും അർച്ചനയാണ് പക്ഷേ ആ അർച്ചന എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു ഇവിടെ വരാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതായിരിക്കുന്നു ഈ അർച്ചന പക്ഷേ ഈ അർച്ചന പറയുന്നു ആ അർച്ചന ഈ അർച്ചന അല്ലെന്ന് സത്യത്തിൽ ഏതാ ഈ അർച്ചന ഒന്ന് പോണാപ്പാ നീ വാടി ഇവിടെ ഭ്രാന്തന്മാരുടെ ഏരിയാണെന്ന് തോന്നുന്നു ഓഹോ ഇവിടെ ഭ്രാന്തന്മാർക്കും വേറെ ഏരിയ ഉണ്ടോ ഇതായിരിക്കും അച്ഛൻ ഇത്രയും സൗന്ദര്യം കാണാൻ വഴിയില്ല ഇനിയൊരു പക്ഷെ ആണെങ്കിൽ ആ കാണുന്ന വിധത്തിലൊന്ന് നിന്ന് കൊടുക്കാം വിളിച്ച് ചോദിച്ച് കുളവാക്കണം ചോദിക്കാഞ്ഞത് നന്നായി ഹലോ ശിവ ഐ അർച്ചന ഹലോ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ നമുക്കൊരു സോഫ്റ്റ് ഡ്രിങ്ക് കഴിച്ചിട്ട് സംസാരിക്കാം എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു ഷോക്ക് ഞാൻ അനുഭവിച്ചിട്ടില്ല എന്റെ കൂട്ടുകാരി അവളുടെ അമ്മ കുഞ്ഞനുജൻ മൂന്ന് ജീവനാണ് അവന്മാർ ഒരേ സമയത്ത് ഇല്ലാതാക്കിയത് പോലീസിന്റെ ഒരു ഫോർമൽ അന്വേഷണം നടക്കുന്നു എന്ന് പറയാം എന്നല്ലാതെ അതിന്റെ പുറകിൽ നടക്കാനൊന്നും ആരുമില്ല കുടുംബത്തിലും പക്ഷേ എന്റെ മായയുടെ ജീവനും അവളുടെ സ്വപ്നങ്ങൾക്കും വെറും 50 pounds വിലയിട്ട് അവരെ കണ്ടെത്തണം എനിക്ക് എന്റെ വാശിയാണത് അവളുടെ ശബ്ദം അവസാനമായി കേട്ടയാളാണ് ശിവ അതുകൊണ്ട് മാത്രം ഞാൻ ശിവയെ കാണാൻ വന്നത് ഈ അന്വേഷണത്തിൽ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ ശിവയ്ക്ക് കൂടുതലൊന്നും വേണ്ട മരവിച്ച് കിടക്കുന്ന അന്വേഷണം ഒന്ന് സ്പീഡപ്പ് ചെയ്യിക്കണം അതിനൊരു ഹെൽപ്പാണ് ഞാൻ ചോദിക്കുന്നത് എന്താ ഐ ആം സോറി ബുദ്ധിമുട്ടിച്ചതിന് கொஞ்சம்
കോയിൽ പോലെ എൻ നെഞ്ചിൽ അമരാൻ വാ നീ നെഞ്ചിൽ അമരാൻ വാ എൻ കണ്ണേ വരും 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 ശംഖുമായും മലർ 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 മാറിപ്പേയുമ്പോൾ വരും 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 ശംഖുമായും നീ ചന്ദനം നീ ചാർത്തണം മാറി കുമാരി എന്നും കണി കാണാ എൻ നെഞ്ചിൽ തുണയാകാ ഇത് അവള് തന്നെയാണ്. നമ്മൾ പിടിക്കപ്പെടാൻ പോവുകയാണ്. നമ്മൾ ഇനി എന്ത് ചെയ്യും? ഒന്ന് കളഞ്ഞേക്കണം ടോണ്ടിനെയും. ഒറ്റക്കേയുള്ളോ? എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഒരു കുഴപ്പമില്ല, താലി കെട്ടി കിട്ടിയിട്ട് മരിച്ചാലും വേണ്ടിയില്ല എനിക്ക്. എല്ലാം ഭംഗിയോ, ഒന്നും പേടിക്കണ്ട. ചേട്ടാ ബാല, ചേട്ടാ ഇന്ന് തന്നെയാണ് മറുവീടെങ്കിലേ ഒരു ഫ്രിഡ്ജ് എങ്കിലും കൊണ്ട് കൊടുക്കണ്ട ചേട്ടാ ചെറുക്കന്റെ വീട്ടിലേക്ക്. ഫ്രിഡ്ജ് എന്നൊക്കെ പറയുമ്പോ ഒരുപാട് കാശാകുമല്ലോ. ചേട്ടാ നമ്മുടെ നിലയും വില അനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് അതെങ്കിലും കൊടുക്കണ്ടേ? അതെ, പയ്യന്റെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ട്. എങ്കിലൊരു വാഷിംഗ് മെഷീൻ ആക്കാം, ഒരു ഗമയാവുമല്ലോ. പെണ്ണ് കാണലും ഉറപ്പിക്കലും ഒന്നും കാണാത്തോണ്ട് ചോദിക്കുക ആരാ ഇവന്റെ ചേട്ടനെ പോലെ എന്ന് വെച്ചോ. ഇവനൊരു ആപത്ത് വന്ന ഞാൻ വേണ്ടായോ കൂടെ നിൽക്കാൻ? നിങ്ങൾ കൂടെ നിന്ന് ആപത്തൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. ഗമ കാണിക്കാനല്ല അങ്ങനെ കല്യാണം നടത്തുന്നത്. മോക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കാനാ. ദേവേദി പാവത്തിനെ കടക്കണിയിലാക്കരുത്. അല്ല ഇതൊക്കെ പറയാൻ കുട്ടി ആരാ? അല്ലേട്ടാ അത് ഒരു നല്ല കാര്യം പറയാൻ സ്വന്തം ബന്ധം ഒക്കെ നോക്കണം. ചേച്ചി കണ്ടില്ലല്ലോ, ഇപ്പൊ ഓർത്തേ ഉള്ളൂ. ഞാൻ കുറച്ചേരായി മോളെ വന്നിട്ട്. കല്യാണ പെണ്ണ് എന്തിയെ? ചേച്ചി അമ്പലത്തിൽ പോയിരിക്കും. ഓഹോ, ചേച്ചി ഇരിക്കും, ഞാൻ അച്ഛനെ വിളിക്കാം. ഞാനിപ്പോ കണ്ടേ ഉള്ളൂ. ആണോ? ഞാൻ ഇരുന്നാളതി പോയിക്കോ. ആ ശരി ചേച്ചി. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എപ്പ എത്തി? ഈ കല്യാണം നടത്തി കൊടുത്ത ആളാ. ആണോ? അതെ. ഓ, ഇതാണോ ബ്രോക്കർ നന്ദിനി? ബ്രോക്കർ മാത്രല്ല,
മുനിസിപ്പാലിറ്റിയിൽ അത്യാവശ്യം നല്ലൊരു ജോലിയുണ്ട്. അതറിയാം, ഞാൻ തിരക്കിയിരിക്കുന്നു. എന്റെ മോൾക്കൊരു നല്ല പയ്യനെ വേണം. അയ്യോ, അത് പിന്നെ ഞാൻ ഈ കല്യാണം നടത്തിയത് അങ്ങനൊരു അയ്യേ, ഇത്തരം ചീപ്പ് ബന്ധം അല്ല ഉദ്ദേശിച്ചത്. 501 പവനും 50 ലക്ഷം രൂപയും ഞങ്ങൾ അങ്ങ് കൊടുക്കും. അതിന്റെ 1% തനിക്കും തരും. പക്ഷേ ചെറുക്കൻ സുന്ദരനായിരിക്കണം. ഓ, അയ്യന്റെ ജോലിയൊന്നും ഒരു പ്രശ്നമേ അല്ല. മോളുടെ കൂടെ നടന്നാൽ ആരും അയ്യേന്ന് പറയരുത്, അത്ര മാത്രം മതി. ആരും അയ്യെന്ന് പറയാത്തൊരു പയ്യനുണ്ട്. നല്ല സുന്ദരൻ ചെറുക്കനാ. സമ്മതിപ്പിച്ചെടുത്ത ഭാഗ്യം. സത്യത്തിൽ ഞാൻ വേണ്ട, നേരിട്ട് തിരക്കുന്നതാ ബുദ്ധി. ഏതാ പയ്യൻ? പൃഥ്വിരാജ്, നമ്മുടെ സിനിമയിലെ. പക്ഷെ മല്ലിക സുമാനും കൂടെ ഒന്ന് സമ്മതിക്കണം. സമ്മതിക്കോ എന്തോ. പിന്നെ കൊച്ചുമോടെ ജാതകം ഒന്ന് ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല. ഉടനെ കൊണ്ട് തരാം. നാളെ എനിക്ക് ഓർമ്മയുണ്ട്. വിശാഖല്ലേ? ഓ, നല്ല ഓർമ്മയുണ്ടല്ലോ. നന്നായി വരും. അയ്യോ, എന്താ മോളിത്? ചേച്ചി അനുഗ്രഹിക്കണം. ചേച്ചിയുടെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും. നല്ലൊരു വീട്ടമ്മയായിട്ട് മാത്രം ജീവിച്ചാൽ മതി. മോളിച്ചേ, നന്ദിനി സാറേ. സാറേ, എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല സാറേ. എനിക്കും എൻ്റെ മോൾക്കും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ബന്ധമാണ് സാറ് നടത്തി തന്നത്. എന്തെന്നാലും മതിയാവില്ല. പാചകക്കാരനും മറ്റും കൊടുക്കാളേന് ബാക്കിയാ. സമ്മാനത്തോ കിട്ടിയാ സാറേ? എണ്ണി നോക്കിയിട്ടില്ല ഞാൻ. കുറവായിരിക്കും, ഫീസായിട്ട് കരുതണ്ട. എൻ്റെ സന്തോഷത്തിന് സാറിത് വാങ്ങണം. കല്യാണം നടത്തി കൊടുക്കുന്നതിന് പണം വാങ്ങാറുണ്ട് ഞാൻ. പക്ഷെ ഇതിപ്പോ പണത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ കല്യാണം നടത്തിയത്. പിന്നെ നിങ്ങളുടെ ഒരു സന്തോഷത്തിന് ഈ 20 രൂപ ഞാൻ എടുക്കുക. പയ്യനെയും കൊണ്ട് പെണ്ണാണോ വന്നിട്ടെന്ന് എനിക്ക് ചിലവായ പൈസയാ കേട്ടോ. ഇത് എന്റെ വക വാങ്ങിക്കു. നമ്മളറിയാതെ നമുക്ക് കിട്ടുന്ന സമ്പാദ്യവ കല്യാണത്തിന് കിട്ടുന്ന ഈ സമ്മാനത്തുക. പാവപ്പെട്ടവനെ സംബന്ധിച്ച് ഒരുമിച്ച് തിരിച്ചു കിട്ടുന്നൊരു നിക്ഷേപം. ഇതിന്റെ പേരിൽ 1 രൂപ പോലും കടം വയ്ക്കരുത് ആർക്കും. വരട്ടെ. പിള്ളാരെ, രാവിലെ വീട്ടിൽ ഇങ്ങനെ വലം വയ്ക്കാതെ പിള്ളാരെ. ഞാൻ യൂണിഫോം തേച്ചിട്ട് വരുമ്പോഴത്തേക്കും രണ്ടു റെഡി ആയിരിക്കണം കേട്ടോ. എന്തിനാമച്ചി വെളുപ്പാൻ രാവിലെ ഈ ഫാൻ ഇട്ട് കറക്കിക്കൊണ്ട് മുറി അടിച്ചു വരുന്നേ? സുരേഷ് ഗോപി മോഹൻലാലും ഒക്കെ ടിവിയിൽ എത്ര വട്ടം വന്ന് പറയുന്നു, ഒന്നും കാണാറില്ലേ? ഓ, മോഹൻലാലും സുരേഷ് ഗോപി ഒക്കെ പറയുന്ന ഇവിടെ ആര് കാണുന്നു? കറണ്ട് ചാർജ് കൂടുവെന്നും പറഞ്ഞ് 24 മണിക്കൂർ മൂടി വെച്ചിരിക്കുകയല്ലേ പട്ടിയെ. ഇന്ന് വൈകുന്നേരം ഒന്ന് കാണണം, മോഹൻലാലിന്റെ പടം. ടിവിയെ കാണാത്ത പാവങ്ങൾ രണ്ടെണ്ണം. അമ്മേ, അന്തം വിട്ട് എന്നും രാവിലെ തുണി നനയ്ക്കുന്നുണ്ട്. ആ ഫാന്റെ കീഴിൽ തുടക്കേണ്ടി വരുന്നേ. ആ ഇസ്തിരി പെട്ടി ഇത്തിരി ചേട്ടാ വെച്ചെങ്കിൽ എപ്പോഴേ ഉണങ്ങി കിട്ടിയാ ഇങ്ങോട്ട് തന്നെ. ഓ, അതിനിടയിൽ അതും കണ്ടുപിടിച്ചോ, പിശിനോരി. 24 മണിക്കൂറും കറണ്ട് കിട്ടുണ്ടായിരുന്നെങ്കിൽ അത്രയും സമാധാനമാവുമായിരുന്നു. തുണി മരിച്ചീനിയിലയിൽ കാണപ്പെട്ടു. അയ്യോ, ഇതൊക്കെയാണോ ഒരു വാർത്ത? അയ്യോ, തുണി മരിച്ചീനിയെന്നല്ല, തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഞാൻ രാവിലെ വായിച്ചതല്ലേ, ഞാൻ കണ്ണടി എടുത്ത് വായിച്ചോളൂ. വായനക്കാരി എന്റെ മക്കളെ ഹോംവർക്ക് ബുക്ക് ഇപ്പോഴാണോ തിരക്കത്ത്? അമ്മ എന്താ പരീക്ഷയ്ക്ക് പഠിക്കണോ? പട്ടിരാണി തുള്ളാൻ തുടങ്ങി. ഈ കൊച്ചു IAS പഠിക്കുമെന്നല്ലോ, നീ എന്തിനാ ഇങ്ങനെ ഇവിടുന്ന് തുള്ളുന്നേ? എന്താ ഇത് ചന്തേച്ചി? ഓഫീസിൽ പോകുന്ന പൈസ എടുത്തോണ്ടേ പോവുള്ളൂ. അയ്യോ, എന്താണ് ഇത്ര ശുഷ്കാന്തി നിനക്ക്? ഓ, ശുഷ്കാന്തി ഒന്നും അല്ല, ഇല്ലെങ്കിൽ ആ ബസ്സുകാരെ ഇറക്കി വിടും. ആ പേഴ്സുള്ള 100 രൂപ ഞാൻ എടുത്തു. പത്രക്കാരന് കൊടുക്കാൻ വെച്ചിരുന്ന പൈസയാ.
പത്രക്കായോ? കഴുത, നാളെ മോനെ പത്രമൊക്കെ നിർത്തിയേക്കാം. സിനിമാ പരസ്യം എങ്ങനെയാ കാണുന്ന നോക്കട്ടെ. കുളിക്കാൻ പറഞ്ഞ് കറങ്ങി നടക്കുക, കണ്ട ശോഭം ചെയ്യിക്കാനായിട്ട്. പറഞ്ഞാൽ ഒരു വക കേക്കത്തില്ലെന്ന് വെച്ചാൽ തീയും. ആ തോപ്പ് തോർത്തെടുത്തരാ അമ്മൂമ്മയുടെ. ആരാ ഓഫീസിൽ നിന്ന് കണ്ടാ പോരെ, കെട്ടിയിരിക്കും ഇങ്ങോട്ട് പറഞ്ഞ അന്തത്തിനാ ചിരിക്കുന്നു. അയ്യോ സോഫിയ അല്ലേ ഇത്? അയ്യോ സോഫിയ അല്ല, എമ്മോ സോഫിയ. മുളത്തുങ്കൽ ഔസേപ്പച്ചന്റെ മോൾ സോഫിയ. ഒരു മാസമില്ലടി നിനക്ക്, എത്ര വർഷമായി കണ്ടിട്ട്. നീ മറന്നില്ലല്ലോ എന്റെ വീട്. പിന്നെ എന്താ കണ്ടിട്ട് വിശേഷങ്ങള്? ഒറ്റയ്ക്കുള്ളോ? ആദ്യം ഒരു ഗ്ലാസ് ചായ, പിന്നെ ഉള്ളു വർത്തമാനം. തീറ്റയുടെയും കുടിയുടെയും കാര്യത്തിൽ ഒരു മാറ്റമല്ല നിനക്ക്. ബോംബെയിലെ ജീവിതമൊക്കെ അങ്ങ് മടുത്തു. മോന്റെ പപ്പയും പറയുന്നത് നാട്ടിൽ സെറ്റിൽ ചെയ്യണമെന്ന് തന്നെയാ. നീ ഇപ്പൊ നിന്റെ വീട്ടിലാണോ അതോ? ഇച്ചായം വന്നിട്ടില്ല, തൽക്കാലത്തേക്ക് എന്റെ വീട്ടിൽ നിൽക്കുക. ഞങ്ങൾ ബോംബെ നിൽക്കുമ്പോഴേ തുടങ്ങിയതാ വീട് വയ്പ്. പ്ലാനിന്റെ അപ്രൂവൽ മാത്രം കിട്ടിയില്ല. എങ്കിൽ പിന്നെ ഒരു ഓവർസിയറെ നേരിക്കണ്ട് വല്ല കൈക്കൂലിയും കൊടുത്ത് കാര്യം സാധിക്കാമെന്ന് പറഞ്ഞ് അന്വേഷിച്ചപ്പോഴല്ലേ ആള് നീയാണെന്ന് അറിഞ്ഞത്. എത്രയാ മാഡം വാങ്ങിക്കുന്ന കൈക്കൂലി എന്നറിഞ്ഞാ അത് നേരിട്ട് അങ്ങ് തരാന്ന് കരുതി. നീ ഇരിക്കെ, ഞാൻ ഇപ്പൊ റെഡിയായിട്ട് വരാം. ഓഫീസിൽ ചെന്ന് നിന്റെ കാര്യം ശരിയാക്കിയിട്ടേ വേറെ എന്ത് കാര്യമുള്ളൂ. കൈക്കൂലി കനത്തിലെടുത്ത് വെച്ചോണം കേട്ടോ. ഇത്രയും ചെറിയ കാര്യത്തിന് വേണ്ടി. എന്നാലും നീ എന്റെ അനിയനെ ഇങ്ങനെയിട്ട് നടത്തിയല്ലോടി നന്ദിനി. ആപ്ലിക്കേഷൻ അവിടെ കൊണ്ടുവന്ന് തന്നെന്നല്ലാതെ നിന്റെ അനിയൻ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ഇതിന്റെ പേരും പറഞ്ഞ് നിങ്ങളെ നല്ലോണം പിഴിയാലോ എന്ന് കരുതി കാണും. അതുകൊണ്ട് മാത്രമാ പണി മൊത്തത്തിൽ അങ്ങ് കോൺട്രാക്ട് കൊടുത്താലോ എന്ന് കരുതിയത്. എന്തായാലും നീ നാട്ടിലുണ്ടല്ലോ, എനിക്കറിയാം കാര്യങ്ങളൊക്കെ. 10 ലക്ഷം രൂപ മുടക്കേണ്ടിടത്ത് 1 ലക്ഷം രൂപ ഞാൻ ലാഭം പിടിച്ചുതരാം. അത് നിന്റെ പേര് ബാങ്കിലിട്ടാ നിനക്കതൊരു ബലമാവുമല്ലോ. കണ്ടപ്പോ മുതല് ഞാൻ നിന്നെ ശ്രദ്ധിക്കുക, വല്ലാണ്ടങ്ങ് മാറിപ്പോയി. നീ അനാവശ്യമായൊരു പക്വത. എന്തോ നീ പഴയ നന്ദിനിയല്ലെന്ന് തോന്നുന്നു. ഓരോ വാക്കിനും ഈ രണ്ട് ചിരി വെച്ച് കാച്ചി കൃഷ്ണമൻ ടീച്ചറിന്റെ നിന്ന് വഴക്ക് കേൾക്കാത്ത ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായിരുന്നോ നിനക്ക്? അണ്ണാ എന്നും അങ്ങനെ കളിച്ചും ചിരിച്ചും നടന്നാ മതിയോ? നമ്മൾ മാറിയല്ലേ പറ്റൂ. ജീവിതം അങ്ങനെ, ചിലപ്പോ നമ്മളെ അടിമുടി മാറ്റിക്കളയും. നിന്നോട് ഞാൻ ചോദിക്കണോന്ന് കരുതിയതാ. നിന്റെ അമ്മയമ്മ എന്താ? ചട്ടയമുണ്ട്? അത് ഞാൻ എന്നോട് പറയാൻ വിട്ടുപോയി. ജോലി കിട്ടുന്നതിന് മുൻപേ തുടങ്ങിയതാ ജോർജേട്ടനോടുള്ള പ്രണയം. നല്ലവരെന്റെ അമ്മയമ്മ, കല്യാണം കഴിഞ്ഞ അന്ന് പോലെ എന്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ ഭാഗ്യം ചെയ്തോളാം സോഫി. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന രണ്ടമ്മമാര്, സിനിമാഭ്രാന്ത് ഒഴിച്ച് വേറൊരു ദുശീലം ഇല്ലാത്തൊരനിയൻ, മെഡിക്കലായ രണ്ട് കുഞ്ഞുങ്ങൾ, വേറെന്താ വേണ്ടേ? അപ്പൊ നിന്റെ ഭർത്താവ്? ഓ അത് പറഞ്ഞില്ലല്ലോ. എന്റെ ജോർജേട്ടനെ പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ലോകത്ത് കാണാൻ പറ്റില്ല. ഈ ആണുങ്ങള് നല്ലവരായാലും മോശക്കാരായാലും അതിനൊത്ത് മാറിപ്പോകുന്ന നമ്മള് പെണ്ണുങ്ങൾ തന്നെയല്ലേ. പൊന്നുപോലെ സ്നേഹിച്ചൊരു ഭർത്താവ് പെട്ടെന്ന് അങ്ങ് ഇട്ടേച്ചു പോയാ മാറാതെ എന്ത് ചെയ്യും? എന്താ നിന്റെ ഭർത്താവിന് എന്തെങ്കിലും കുഴപ്പം? എന്ത് കുഴപ്പം? ഭർത്താവ് മരിച്ച സ്ത്രീ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് എന്റെ ജോർജേട്ട ആലോചിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരെയും സ്നേഹിച്ച് സ്നേഹിച്ചൊടുവിൽ അങ്ങ് പോയി. ഒരേ സമയം ആണായിട്ടും പെണ്ണായിട്ടും ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ പലപ്പോഴും ചിരിക്കാൻ മറന്നുപോവാ സോഫി. ഒരു കടലോളം കണ്ണിലുണ്ട് മനസ്സിൽ, പക്ഷെ കരയാൻ പോലും സമയമില്ല. ഓരോ കല്യാണ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോഴും അവിടുത്തെ അച്ഛനമ്മമാര് കൈപിടിച്ച് നന്ദി പറയാറുണ്ട്. നന്ദിനി നടത്തി വയ്ക്കുന്ന കല്യാണമൊക്കെ നന്നായി വരുമെന്ന്. പക്ഷെ നാളെ എന്റെ മക്കളെ കൈപിടിച്ചു കൊടുക്കാൻ ജോർജേട്ട ഇല്ലെന്ന് ഓർക്കുമ്പോ. ഏ നന്ദിനി, എന്താ ഇത്? ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. അതൊക്കെ പോട്ടെ, നിന്നെ പോലെ ഓട്ടോ പിടിച്ചു പോകാനുള്ള കാശൊന്നും എന്റെ ഇല്ല. ഇനി നിന്നാലേ എന്റെ ബസ് അങ്ങ് പോവും. പോട്ടെ. എന്തോന്നടാ ഇത്? രാവിലെ തന്നെ മാറില്ല. ആവശ്യമുണ്ട് സുഗണ, രണ്ടെണ്ണം അടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. മദ്യത്തിന്റെ കുപ്പിയിൽ എഴുതി വെച്ചിരിക്കുന്ന നീ വായിച്ചിട്ടുണ്ടോ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്? ഓ പിന്നെ വല്ലപ്പോഴും രണ്ടെണ്ണം കഴിച്ചു വെച്ചു, ഒന്നും വരാൻ പോകുന്നില്ല. അത് പെണ്ണ് കെട്ടാത്ത നിനക്ക്, പെണ്ണ് കെട്ടിയ എനിക്ക് ഒരു പെഗ് അടിച്ചാലും ഒരു ഫുൾ അടിച്ചാലും സുലോചനയുടെ നിന്ന് കിട്ടുന്ന അടി എനിക്ക് ഹാനികരം തന്നെയാണ്. സുഗുണ എന്റെ ഒരു ആഗ്രഹം. എന്താ എനിക്ക് അടി കിട്ടുന്നതാ? അല്ല പിന്നെ എന്റെ പറ്റി സുഗുണ രണ്ടെണ്ണം കഴിച്ചത്. സത്യം പറ, നീ ഇതെവിടെ നിന്ന് അടിച്ചു മാറ്റിയ പൈസ? ഇത് അടിച്ചു മാറ്റിയൊന്നും അല്ല, എന്റെ പുതിയ പടത്തിന് അഡ്വാൻസ് കിട്ടിയ പൈസയാ. പുതിയ പടം എന്ന് പറയുന്ന കേട്ടാത്തൊന്നും ഇതിനു മുമ്പ് 10 ഉച്ചമ്പടം ചെയ്തെന്ന്. എടാ ശിവ സത്യം പറ,
ഇങ്ങനെ വെള്ളമടിക്കാൻ വേണ്ടി മാത്രം നിനക്ക് എന്താ പ്രശ്നം? അതോ ഏതെങ്കിലും റോഡിന്റെ പണി നീ കോൺട്രാക്ട് എടുത്തോ? അല്ല, കോൺട്രാക്ടർമാരൊക്കെ ഇങ്ങനെയാണ്. അത് പിന്നെ എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ്. നിർക്കോലിക്കും സിൽക്കാരമോ? അതല്ല, പിന്നെ അവൾക്ക് വേറെ കല്യാണം ആലോചിക്കുക. വിവരമുള്ള തന്തയും തള്ളെ. എനിക്കവളെ വിട്ടുകളയും വയ്യ സുഖണം. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. അത് ശരി, പെൺ വിഷയത്തിൽ ഞാൻ നിന്നെ ഉപദേശിക്കണോ? അല്ലേ, നാണമില്ലടാ എന്നോട് ഈ സമയത്ത് ഇതൊക്കെ വിളിച്ച് പറയാൻ. അങ്ങോട്ടല്ല, വാറിനകത്തോട്ടോ, രണ്ടെണ്ണം അടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. നിന്നെ ഇന്ന് ഉപദേശിച്ചു. പ്രേമിച്ച പെണ്ണിന്റെ കല്യാണം ഒന്നും പറഞ്ഞ് വെള്ളം അടിക്കാൻ നടക്കുന്നു. നാണമില്ലടാ നിനക്ക്. എന്നെ പോലെ തന്റെ ഇടം മോനോടാ തന്റെ ഇടം. നീ ആ വെള്ളം അടിക്കുന്നവനെ കണ്ടില്ലേ? അവനാണ് പച്ചക്കറി കടയിൽ പ്രശ്നം ഉണ്ടാക്കിയ ഗുണ്ട. ഇന്ന് മൂടില്ലടാ, നാളെ അടിക്കാം. എന്നെ കൊണ്ടുപോയി കൊല്ലാൻ കൊടുക്കരുത്, വീട്ടിൽ അവള് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ഷമിച്ചിരിക്കുന്നു. കൂട്ടുകാരായ ഗുണ്ടകൾ നിർബന്ധിച്ചപ്പോ അറിയാറുണ്ടെന്ന് അടിച്ചുപോയി. ഇനി മേലത് ആവർത്തിക്കില്ല, അതൊന്നും കുഴപ്പമില്ല. സാറ് വാ, കഴിക്കാൻ എന്താ വേണ്ടത് വെച്ചാ പറഞ്ഞാ മതി. സാറിനെന്താന്ന് വെച്ചാ കൊടുക്ക, പിന്നെ ബില്ല് എന്റെ പേരിൽ എഴുതിയാ മതി. അതൊന്നും വേണ്ട, അത് പറഞ്ഞാ പറ്റില്ല സാർ. എന്തെങ്കിലും കഴിക്കണം പ്ലീസ് സാർ, പ്ലീസ്. ഒന്നും വൃത്തികെട്ട മോന്ത ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വഴിയില്ല, എന്നെ ഇന്നലെ പ്രസവിച്ചേ ഉള്ളൂ. സാറോ, ഇവന് എന്തോ വശപ്പശ കൊണ്ട് കൂടെ കൂടുന്നതാ ബുദ്ധി. സോഡ ഇത്ര മതിയോ സാർ? ഈ ഇരിക്കുന്ന ശിവസാറാണ് വിദ്യാഭ്യാസത്തിന്റെ ഗുണം എനിക്ക് മനസ്സിലാക്കി തന്നത്. എന്നെ ഉന്നത വിദ്യാഭ്യാസം നേടാനായിട്ട് പഠിപ്പിക്കുന്നത് സാറാണ്. ഈ ഉന്നത വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോ ഏതുവരെയാ? ഹരിശ്രീ ഗണപതായേ നമഃ. ഒന്നും അറിയില്ലായിരുന്നല്ലോ, ആദ്യാക്ഷരത്തെയും തുടങ്ങാ ഞങ്ങള്. കൊള്ളാം. ഇപ്പൊ ഏതുവരെ പഠിച്ചു? ഹരി കഴിഞ്ഞു. സ്ത്രീക്ക് ചുറ്റിക്കെട്ട് കുറച്ച് കൂടുതലായതുകൊണ്ട് വേറൊരു സ്ത്രീ ശരിയാക്കി തരാമെന്ന് ഏറ്റിരിക്കുക സാർ. സാറും കൊള്ളാം, കുട്ടിയും കൊള്ളാം. അല്ല, ഇവരാരും ഒന്നും മിണ്ടില്ലേ? ഇവരങ്ങനെ അധികം സംസാരിക്കാറില്ല. എന്നാലും തടിയന്റെ പേരെന്താ? സാറിനെന്താ വേണ്ടേ? സാറിന് വേറൊന്നും വേണ്ട, പ്രേമിച്ച പെണ്ണിനെ കെട്ടുന്ന അത്രേ ഉള്ളൂ. എന്റെ പൽഗുണ നീ ഒന്ന് അടങ്ങ്. എന്നെ ആരും ചതിച്ചിട്ടില്ല, ആ കുട്ടിക്ക് വേറെ കല്യാണം ആലോചിക്കുന്നു, അത്രേ ഉള്ളു പ്രശ്നം. ഇതിന്റെ പേര് സാറിന്റെ മനസ്സ് വേദനിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ? നല്ല പയ്യനാ, സ്വർണവും പണവും ഒന്നും അല്ല അവർക്ക് പ്രധാനം. ഒരു നല്ല പെങ്കൊച്ചിനെ വേണം, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മോളുടെ കാര്യം ആലോചിച്ചത്. ഓ, എന്തായാലും ഇവർ എത്തിയില്ലല്ലോ. വൈകിയും നിരുതി ഓട്ടോ പിടിച്ച് വെപ്രാളത്തിലാ വന്നേ. മോളെവിടെ? സാറൊന്നും വിചാരിക്കരുത്, ആ ചെറുക്കം കൂട്ടരെ വിളിച്ച് ഇന്നത്തെ പെണ്ണ് കാണൽ ചടങ്ങ് ഒന്നും മാറ്റി വെക്കണം. അയ്യോ, എന്തെങ്കിലും അസൗകര്യം പറഞ്ഞാ മതി. എന്തായി പറയുന്നേ, അവര് പുറപ്പെട്ടു കഴിഞ്ഞു. അല്ല, പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ എന്താ കാരണം? മോക്കിപ്പോ കല്യാണം വേണ്ടെന്നാ പറയുന്നത്. അമ്മയില്ലാതെ വളർന്ന കുട്ടിയായതുകൊണ്ട് കടിപ്പിച്ചൊന്നും പറയാനും പറ്റുന്നില്ല. വയസ്സ് 24 കഴിഞ്ഞു മോക്ക്. ഒരു പെണ്ണിനെ സാധാരണഗതി കല്യാണം കഴിപ്പിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു, പ്രത്യേകിച്ച് അമ്മ ഇല്ലാത്തതുകൊണ്ട്. ഞാൻ എന്താ സാറേ ചെയ്യേണ്ടത്? അവള് സമ്മതിക്കണ്ടേ? മേനോ ധൈര്യമായിട്ടിരിക്കും, ഞാൻ സംസാരിക്കട്ടെ മോളോട്. എന്താ ഇത്? റെഡി ആയില്ലേ? അവരിപ്പോ എങ്ങെത്തും? ഞാൻ അച്ഛനോട് പറഞ്ഞതാ ഇപ്പൊ എനിക്ക് കല്യാണം വേണ്ടാന്ന്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക്. ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ, ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞാൽ അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഏയ്, അങ്ങനെയൊന്നുമില്ല, എനിക്കൊരു അല്പ സാവകാശം വേണം, അത്രേ ഉള്ളൂ. സാവകാശം ഒക്കെ കിട്ടും, കാര്യം പറഞ്ഞാൽ ഈ വരുന്ന കൂട്ടര് സമ്മതിക്കും. എന്തായാലും മോള് വന്നാ ചെറുക്കനെ ഒന്ന് കാണ. അയ്യോ, ദേ അവരെത്തിയെന്ന് തോന്നുന്നു. വെറുതെ അച്ഛനെ നാണം കെടുത്തരുത് മോളെ. വേഗം ഒന്ന് റെഡിയായേ, ചേച്ചി അപ്പോഴത്തേക്കും ചായ എടുക്കാം. റെഡി ആവണേ. മോളുടെ 3 വയസ്സിലാ അവളുടെ അമ്മ മരിക്കുന്നത്. പിന്നീട് ഒരു വിവാഹം പോലും വേണ്ടെന്ന് വെച്ചത് മോക്ക് വേണ്ടിയാ. നന്ദിനി സാറിനോട് മോളുടെ കാര്യം പറയുമ്പോ എനിക്കൊറ്റ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ, മോളുടെ കണ്ണ് നനയാതെ നോക്കുന്ന ഒരു പയ്യൻ വേണമെന്ന്. അക്കാര്യത്തിൽ മേനോ വിഷമിക്കണ്ട, ഞാൻ മോളെ വിളിക്കാം. കൊടുക്കും മോളെ. ആ
സ്വഭാവമല്ലോ. ഇവൻ ഇഷ്ടമായ സ്ഥിതിക്ക് മോളുടെ ഭാഗത്തുനിന്നുള്ള മറുപടി ഇനി അറിയേണ്ടത്. മോളുടെ അഭിപ്രായം ഞാൻ പറയാം. ഈ ഇരിക്കുന്ന കോന്തനെ ഈ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് പറയാൻ ആരാണ് നീ? ഈ കുട്ടിയുടെ തന്തയാണെന്ന് ഞാൻ നോക്കിയല്ലോ, കുത്തി മറത്തിക്കളോ ഞാൻ. ഇതെന്റെ സാറിന്റെ പെണ്ണാ. എന്റെ സാറും ഈ നിൽക്കുന്ന അർച്ചനും തമ്മിൽ പ്രേമത്തിലാണെങ്കിൽ അവർ തമ്മിലുള്ള കല്യാണമേ നടക്കൂ. അല്ലാതെ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ പറഞ്ഞയക്കാണ് മോഹമെങ്കിൽ കെട്ടിച്ചയക്കുന്നവനെയും കൊല്ലും, എട്ടുന്നവനെയും കൊല്ലും. എന്റെ സാറിന് വേണ്ടി ഞാൻ അതും ചെയ്യും. ആരാണ് നിന്റെ ഈ സാറ്? ആരാണോ സലീമേ, ആ ഫോട്ടോ ഇങ്ങട. ഇതാണ് എന്റെ സാറ്. അഡ്രസ് പറയൽ എഴുതിട്ടുണ്ട്. എത്രയും വേഗം ആലോചിച്ച് ഈ കല്യാണം നടത്തണം. ചായ കുടിച്ചു കഴിഞ്ഞില്ലടാ. ചാവൂട്ടി മേഹം മേടിക്കണ്ട. ഈ ഫൽഗുണം ജീവിച്ചിരിക്കുമെങ്കിൽ നിങ്ങളുടെ കല്യാണം നടത്തി തന്നിരിക്കും. വരുന്നടാ, നേടത്തോളാം. ഒരു പെണ്ണിനെ പ്രേമിക്കാൻ ഹാജി മസ്താനോ പുലിപ്രഭാകരനോ ഒന്നും ആവേണ്ട കാര്യമില്ല. പിന്നെ ഇത് ഇത്രയും വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നിട്ടില്ല. പക്ഷെ നീ പ്രേമിക്കുന്ന പെണ്ണിനെ തെറ്റാണെന്ന് തോന്നി. ഞാൻ അവളോട് ചോദിച്ചമ്മേ ഇവനോട്ട് എന്താ ബന്ധമെന്ന്. അവൾ ആണായിട്ട് പറയാ ഇവനോട്ട് ഒരു ബന്ധവും ഇല്ലാന്ന്. അതെവിടെ തേർപ്പാടാ? അങ്ങനെ അങ്ങ് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ കാര്യം നടക്കും? എന്റെ കുഞ്ഞിന് എന്തോന്നാടി ഒരു കുറവ്? അവർ നാളത്തെ സൂപ്പർ സ്റ്റാർ ആവാൻ പോകുന്ന പയ്യനാ. പിന്നീട് ഇവന്റെ പിന്നാലെ നടന്നാ കിട്ടൂല കേട്ടോ. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ മച്ചി. അയ്യോ, നല്ലൊരു അമ്മച്ചിയും മരുമോനും രണ്ടുപേരുടെ മേനോന്റെ വീട്ടിലോട്ടെയല്ലേ. എന്നിട്ട് പറ എന്റെ മരുമോനെ പ്രേമിച്ചേ ഒക്കൂന്ന്. ഭീഷണിപ്പെടുത്തി ഒരുത്തിയുടെ ഇഷ്ടം വാങ്ങിക്കേണ്ട ഗതികേടൊന്നും എന്റെ മോനില്ല. എടി, ഇവന്റെ ആരാധകര് പെമ്പിള്ളാർ എത്ര എണ്ണം ഉണ്ടെന്ന് എനക്കറിയാവോ? ഓ, ഇത്രയും വിവരമില്ലാത്തൊരു അമ്മയാന്നല്ലോ ദൈവമേ എനിക്ക് തന്നത്. എന്തുവാ എന്തുവാന്ന് വെച്ചാ, ഞാൻ കല്യാണം നടത്തി കൊടുക്കാൻ ചെന്ന വീട്ടിലും ഗുണ്ട അയച്ചു മുടക്കാന്ന് വെച്ചാ ഒന്നുമില്ല. ഗുണ്ടയോ? ഏത് ഗുണ്ട? ഈ ഫൽഗുണന്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞ അതുപോലെ ചെയ്തു കളയും. എന്റെ സ്റ്റുഡന്റ് ആണ് അവൻ. എന്റെ ചേച്ചി, ഞാനാണ് ഈ ഫൽഗുണനെ അച്ഛനെ പഠിപ്പിക്കുന്ന സാറ്. നല്ല മിടുക്കം കുട്ടിയാ. അതിനേക്കാളും വലിയ തൊട്ടികളെ അറിയാം മേനോൻ സാറിന്. അവന്മാര് വന്നീ കയ്യും കാലൊക്കെ തല്ലി ഒടിച്ചു പോകും. അത് വേണ്ടെങ്കിൽ ഇന്നത്തോടെ ഈ ഏർപ്പാടുകളൊക്കെ നിർത്തിക്കോണം. ആ പെണ്ണിന്റെ നിഴലി വീഴുന്നിടത്ത് പോലും നീ പോയി എന്നറിഞ്ഞ അന്ന് നീ വീടിന് പുറത്താ. എനിക്ക് ഇച്ചിരി സമാധാനമാ വേണ്ടത്. സിനിമ ഇഷ്ടമില്ലെന്ന കൊച്ചു പറഞ്ഞത് സത്യമായിരിക്കും. അത് കൊള്ളാവല്ലോ. ഇങ്ങനെ വാക്ക് മാറ്റി പറയുന്ന പെണ്ണിനെ എങ്ങനെയാണോ വിശ്വസിക്കുന്നത്? എന്റെ അമ്മ അർച്ചന വാക്കൊന്നും മാറ്റിട്ടില്ല. ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലേ ഇഷ്ടമല്ലെന്ന് വാക്ക് മാറ്റി പറയാൻ പറ്റും. പറഞ്ഞില്ലേ എനിക്കിഷ്ടം. അമ്മ പരിപ്പോടെ കിടന്ന് പോയിന്നു. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. എന്റെ ചേട്ടത്തി ആ കഷ്ണം ഇങ്ങോട്ട് തന്നെ പിച്ചാത്തി ഇങ്ങോട്ട് എത്ര നേരെ വൈകുന്നറിയാം. മനസ്സിൽ എന്തോന്നാടാ ഇഷ്ടമാണോ? എന്റെ കാര്യം കഷ്ടമാണ് അമ്മച്ചി. ധൈര്യമായിട്ട് പറയോ, നമ്മുടെ സ്വന്തം വീടാ. നല്ല പണിയാ ഫൽഗുണം കാണിച്ചത്. നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സാറിന് ഇഷ്ടമാവുന്ന ഉഗ്ര പെർഫോമൻസ് അവിടെ കാണിച്ചത്? വരട്ടിക്കളഞ്ഞു. എന്റെ ഫൽഗുണ ഫൽഗുണ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോ അവിടെ ഉണ്ടായിരുന്ന ബ്രോക്കർ ആരാണെന്ന് അറിയോ? ആരാ? നന്ദിനി ചേച്ചി. അയ്യോ, അത് വേണ്ട, അതെന്റെ ചേച്ചിയാ. ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഞാനോ? സാറിന്റെ ചേച്ചിയാണെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞില്ല. നമസ്കാരം. അന്ന് പറയാൻ പറ്റിയില്ല, അതുകൊണ്ടാ ഇപ്പൊ പറഞ്ഞു. എന്താ ചേച്ചി, കല്യാണം എപ്പൊ നടത്താൻ പറ്റുമെന്ന് ചിലപ്പോ ചോദിക്കാനായിരിക്കും. എനിക്കിപ്പ അറിയണം എന്താ അതിന്റെ ഉദ്ദേശം. നാട്ടുകാരുടെ കഴുത്തിന് കത്തിവെക്കുന്ന റൗഡികൾക്ക് കയറി ഇറങ്ങാനുള്ളതാണോ ഈ വീട്? ചേച്ചി ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി വീട്ടിലുള്ളവരെ മുഴുവൻ കൊലക്ക് കൊടുക്കരുത്. നീ ഇറക്കി വിടാ അമ്മരെ. എന്റെ ചേച്ചി, എന്റെ വിഷയത്തിൽ ചേച്ചി ഇത്ര നെർവസ് ആണോ? ഒരു കാര്യമില്ല, ചേച്ചി കളിയോട് ഇഷ്ടം തന്നിപ്പോ ഇത്ര ആലോചിച്ചിട്ടൊന്നും അല്ലല്ലോ തീരുമാനം എടുത്തത്.
അന്ന് ചേച്ചി ജാതി മതം നോക്കിയതുമില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും ഗുണവും ദോഷവും നോക്കിട്ടോ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ. നീ കെട്ടുന്ന പെണ്ണിന്റെ കാര്യം ഇവിടെ തീരുമാനിക്കും. ഇല്ല, അത് ഞാനാ തീരുമാനിക്കുന്നത്. എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് അർച്ചനയായിട്ടേ നടക്കൂ. അകത്ത് പറഞ്ഞല്ല ഞാൻ കേട്ടു സാറേ. സാറിന്റെ ചേച്ചി സാറിനോട് സാർ പറയണം. ഇവിടെ ആരും കുണ്ടയാറ്റ് ജനിക്കുന്നില്ല. സമൂഹമാണ് അവനെ കുണ്ടയാക്കുന്നു. എന്താ പൽവിനായത്? ചില തെണ്ടി പിള്ളേരെ പോലെ നിന്ന് കരയുന്നത്. കണ്ണോടജി, ആരാ ശിവ? ഇത് അറിയില്ലേ, പേര് കേട്ട ഗുണ്ടയാ. ഫൽഗുണൻ ഗുണ്ട. സത്യം പറയാലോ, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഗുണ്ടയെ ജീവനോട് നേരിട്ട് കാണുന്നത്. ആരാ സാറേ ഇത്? ഇത് നമ്മുടെ സുഗുണന്റെ ഭാര്യ സുലോചന. നീയാണല്ലേ എന്റെ സുഗുണനെ മൂക്കുകൊണ്ട് ഇച്ഛാവരിപ്പിക്കുന്ന അവന്റെ വൃത്തികെട്ട ഭാര്യ. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കാനടി ഞാൻ. ഇനി എന്റെ സുഗുണനെ ദേഹോദ്ര ഏൽപ്പിച്ച കയ്യും കാലും വെട്ടി പാട്ടി കിട്ടുകൊടുക്കണി ഞാൻ. ഓടി പിച്ചക്കാരി ഓടി. സാറ് പേടിച്ചു പോയോ? ഇതൊക്കെ എന്റെ വെറും ആക്ടിംഗ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആക്ടിംഗ്? സമ്മതിച്ചിരിക്കും. ഗുണ്ടയാണെങ്കിലും നല്ല ഉഗ്രൻ ആക്ടിംഗ്. ഇതാണ് സാർ ഗുണ്ട ആക്ട്. എപ്പോഴെങ്കിലും ഒരു നോട്ടം കൊണ്ടെങ്കിലും ഞാൻ ശിവയോട് പെരുമാറിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. എന്റെ കൂട്ടുകാരിയെയും കുടുംബത്തെയും ഇല്ലാതാക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊരു മോഹം തോന്നി. വെറും മോഹമല്ല, എന്റെ ലക്ഷ്യമാണത്. അതിനൊരു സഹായം ചോദിച്ചു എന്ന് ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇവിടെ വച്ച് ഈ നിമിഷം ഞാൻ ആ തെറ്റ് തിരുത്തുക. ഇനി എനിക്ക് ശിവയുടെ സഹായം വേണ്ട. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണുകയുമില്ല. പിള്ളേരെ രണ്ടിനും കൊലക്ക് കൊടുത്തിട്ട് രണ്ടും കൂടെ മരുന്ന് വാങ്ങിക്കാൻ തർക്കിക്കുന്നുണ്ടല്ലേ. ചത്തുപോയിരുന്നെങ്കിൽ ഈ ഒരു തർക്കം കാണില്ലായിരുന്നല്ലോ. സമാധാനായിട്ട് വിലാപയാത്രയായി രണ്ടുപേർക്കും പോയിരുന്നല്ലോ. മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കണം, വെറുതെ അനാവശ്യം വിളിച്ച് പറയരുത്. വയറ്റിൽ കിടക്കണം ആരുടെ വയറ്റില്? അതെ, രണ്ടുപേരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. നിങ്ങളുടെ രണ്ടിന്റെ മുഖത്തൂക്കി രണ്ട് വർത്താനം പറയാൻ മൂന്ന് പക്കടിക്കാനുള്ള അനുവാദം ഞാൻ സുലേജനയുടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. ആശുപത്രിയാടാ ഇത്? പോകാൻ ചേച്ചി, പക്ഷേ ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ. തമ്മിൽ ഇഷ്ടപ്പെട്ടു എന്നൊരു തെറ്റിയ അർച്ചനയും ശിവയും ചെയ്തിട്ടുള്ളൂ. പക്ഷേ സാറിന്റെ പുണക്കൊഴുപ്പ് അതിനെ അനുവദിച്ചില്ല. ചേച്ചിയുടെ ദുരഭിമാനം അവനെ കളിയാക്കി. രണ്ടുപേർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ അവരുടെ പക്ഷത്താണ്. ഒരുമിച്ച് ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കുന്നത് തന്നെ നല്ലത്. പക്ഷെ അവരുടെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി. താൻ എന്താ പറഞ്ഞത്? അതെ സാറേ, ആത്മഹത്യക്ക് ശ്രമിച്ചത് അവർ രണ്ടുപേര്. സത്യം. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ല മാർഗം ഞാൻ പറഞ്ഞു കൊടുത്തേനെ. വല്ല ജീപ്പിന്റെ കീഴിലോട്ട് വണ്ടി ഇടിച്ച് കയറ്റി കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ അവർക്ക്? ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് മരിക്കാനും അവർക്ക് യോഗമില്ലെങ്കിലും ഒരുമിച്ച് ആശുപത്രി കിടക്കാനുള്ള യോഗമുണ്ടായി അവർക്ക്. ദൈവത്തിന്റെ അനുഗ്രഹം എന്നല്ലാതെ എന്താ പറയാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതുകൊണ്ടൊന്നും ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇനി അവർ ട്രെയിനിന്റെ അടിയിലോട്ട് വണ്ടി ഇടിച്ച് കയറ്റി, അല്ലെങ്കിൽ തൂങ്ങിച്ചാവും, അതുമല്ലെങ്കിൽ സൈനൈഡ് കഴിക്കും. ഒരു കാര്യം ഉറപ്പാ,
അവരുടെ കല്യാണത്തിന് നിങ്ങൾ രണ്ടുപേരും എതിരി നിന്നാൽ ഇങ്ങനെ രണ്ട് പിള്ളേര് നിങ്ങൾക്കില്ലായിരുന്നു എന്ന് കരുതിയാ മതി. അങ്ങനെ ഇല്ലായിരുന്നു എന്ന് കരുതി ഉപേക്ഷിക്കാൻ പറ്റില്ല എനിക്ക് എന്റെ മോളെ. ആണും പെണ്ണും ഒക്കെ ആയിട്ട് ആ ഒറ്റ ഒരുത്തി എനിക്കുള്ളൂ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞാൻ എന്തിനാ പിന്നെ ജീവിച്ചിരിക്കുന്നത്? സ്വന്തം അനിയനെ വേണ്ടെന്ന് വെക്കാൻ നന്ദിനി സാറിന് പറ്റൂ? ഇല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതുകൊണ്ടൊന്ന് തീരുമാനിക്കാൻ ഞാൻ ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ച അവരെ ഒരുമിച്ച് ജീവിക്കാൻ വിടണം. ഒന്നും പറയണ്ട. അർച്ചന, തനിക്ക് തനിക്കൊന്നും പറ്റില്ലല്ലോ അല്ലേ? വല്ലാതെ വേദനിക്കുന്നുണ്ടോ ശിവയ്ക്ക്? സാരമില്ല, കൊള്ളാം മക്കളെ, സന്തോഷമായി. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നിയ അപ്പൊ തന്നെ ആത്മഹത്യയെ കുറിച്ച് അങ്ങ് ചിന്തിച്ചോണം. മരിക്കാൻ തീരുമാനിക്കും മുമ്പ് ഒരു നിമിഷം പോലും നീ എന്നെ കുറിച്ച് ചിന്തിച്ചോ മോളെ. നീ നിന്റെ ചേച്ചിയെ കുറിച്ച് ചിന്തിച്ചോടാ. ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം. ഈ കിടപ്പിൽ കിടക്കുമ്പോൾ പറയാൻ പാടില്ലാത്തതാ. എടാ മോനെ, പ്രേമിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യത എന്താണെന്ന് അറിയോ നിനക്ക്? ആര് ചോദിച്ചാലും അത് ഏറ്റു പറയാനുള്ള ചങ്കൂറ്റം. നിന്നോടുകൂടി തന്നെ പറഞ്ഞത്, ഒരുത്തും ഗുണ്ട കഴിച്ച് കല്യാണം മുടക്കുക, ഒന്നും അറിയാത്ത പോലെ നിന്ന് അഭിനയിക്കാൻ ഒരുത്തി മതി. ഇതോടെ തീർന്നു നിങ്ങളുടെ നാടകങ്ങളിൽ. വേണ്ട, ഒന്നും പറയണ്ട. ഞങ്ങൾ തീരുമാനിച്ചു, ഇവനെ എന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു, പിറ്റേന്ന് നിങ്ങളുടെ കല്യാണം. സമാധാനമായിട്ട് കിടന്ന് റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇടയ്ക്ക് വരാം, വാ മോളെ. ഞാൻ കുറച്ചു നേരം കൂടി. പൊന്നിൻ തളികയിൽ താമ്പൂലം, കനവിനു കല്യാണം, പൊന്നിൻ തളികയിൽ താമ്പൂലം. വെള്ളോ തിൻവിളക്കിൽ തിരിയഞ്ചും നീ കൊടുത്ത് താളത്തിൽ പാടാനായി പാട്ടുവേണം, താമര നൂലിൽ താലി വേണം. കനവിനു കല്യാണം, പൊന്നിൻ തളികയിൽ താമ്പൂലം. ൊരു നീലനോലാക്കുമായി പോരാമോ മനത്തെ മാണിക്കമണി തിങ്കളേ, കാതിൽ മിന്നുന്ന കല്ലുപറ്റൊരു നീലനോലാക്കുമായി പോരാമോ മനത്തെ മാണിക്കമണി തിങ്കളേ. നാളെ വേളിക്ക് പൂത്തരുവാൻ പോരുകില്ലേ നീ വഴിയേ, നാളെ വേളിക്ക് പൂത്തരുവാൻ ൂലിച്ചു നൽകാൻ ഞാൻ താലി പൊന്ന്, നാണിച്ചു നിൽക്കാതെ പോരു പെണ്ണേ. കനവിനു കല്യാണം, പൊന്നിൻ തളികയിൽ താമ്പൂലം, വെള്ളോ തിൻവിളക്കിൽ തിരിയഞ്ചും നീ കൊടുത്ത് താളത്തിൽ പാ
നല്ല കരിമഷി കരുതേണം. എരുമിളിയിണ എഴുതാണ നല്ല കരിമഷി കരുതേണം. ആ പുതിയ റോഡിന്റെ ടാറിങ് നാളെ തുടങ്ങും. ഇന്നെങ്കിലും ചെന്നാ മെറ്റലിന്റെ മെഷർമെന്റ് ഒന്ന് എടുക്കും സാറേ. ഒന്നടങ്ങി നന്ദിനി സാറേ, എന്റെ വാർഡിന്റെ കാര്യമല്ലേ, അത് ഞാൻ നോക്കിക്കൊള്ളാം. ഓ, നിങ്ങളെ പോലുള്ളവർ നോക്കിയിട്ട് ആ റോഡ് മുഴുവൻ വാഴക്കൃഷി ആയത്. എന്നാ അതെങ്കിലും നാട്ടുകാർ നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ പഴത്തിനെങ്കിലും ഒന്ന് വില കുറഞ്ഞു കിട്ടിയനെ. ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. സർട്ടിഫിക്കറ്റ് ഞാനങ്ങ് വീട്ടിൽ കൊണ്ടുവന്ന് തരാം. ഒരു നല്ല വാർത്തയുണ്ട്, ഇവിടെ കൂടി ഞാനങ്ങ് ദുബായിലേക്ക് കൊണ്ടുപോവാ. പേർഷ്യയിലൊക്കെ ചെല്ലുമ്പോ നാട്ടിലുള്ള നമ്മളെയൊക്കെ മറക്കുമെന്തോ. ഇവള് മറന്നാലും ഞാൻ മറക്കൂല. അച്ഛനെന്താ പറയുന്ന മോളെ? അച്ഛനിപ്പോ ഓട്ടോ ഓടിക്കാൻ പോകുന്നില്ല ചേച്ചി. അതെന്തോ ചേച്ചി, പ്രായമായില്ലേ? ഒരു ചെറിയ കട തുടങ്ങി കൊടുത്തു. ഓ, അതാവുമ്പോ ഒരിടത്ത് ഇരുന്നാ മതിയല്ലോ. സമയവും പോവും. ഗൾഫാണ്, കുറച്ച് കൂടുതൽ പണം കിട്ടുമല്ലോ എന്ന് കരുതി അടിച്ചു പൊളിച്ച് തീർത്തുകളായിരുന്നു. അവൻ ശ്രദ്ധിച്ചില്ലെങ്കിലും നീ വേണം സൂക്ഷിച്ച് ചെലവാക്കാൻ. നമ്മള് കാണുന്നതല്ലേ ചേച്ചി, മൂന്നും നാലും വർഷം മരുഭൂമി കിടന്നുണ്ടാക്കി നാട്ടിലേക്ക് അയച്ചിട്ട് ഒന്ന് ലീവിന് പോയി വരുമ്പോ തിരിച്ചുള്ള ടിക്കറ്റിന് പലിശക്കെടുത്ത് വരുന്നവരുണ്ട്. ഞങ്ങൾ അവിടെ സൂക്ഷിക്കാലെന്ന് അറിയിക്കാൻ കൂടിയാ ഇവിടെ കൊണ്ടുപോണത്. പിന്നെ ഒരു സ്വകാര്യം പറയാം. എന്താ? വെച്ച് താമസിപ്പിക്കാതെ എത്രയും വേഗം ഒരു കുഞ്ഞുണ്ടാവണം. അത് കഴിഞ്ഞ് മതി പ്ലാനിംഗ് ഒക്കെ. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലെ സ്നേഹത്തിന്റെ ഒരു കണ്ണി കൂടിയാ കുഞ്ഞ്. ശരി, വരട്ടെ. ആയിക്കോട്ടെ. ഇന്നെന്റെ ആഘോഷമാണ്. ഇതെന്താ ഇത്രയെണ്ണം എടുത്തത്? എനിക്ക് ഷുഗറുണ്ട്. അത് ശരി, എന്റെ ആഘോഷം ചേട്ടൻ ആചാരമായി മാറാതിരുന്നാ മതി. എടുക്ക ചേച്ചി, ലോങ് ഫൈബേഴ്സിന്റെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ഒരു അച്ഛനാകാൻ പോവുകയാണ്. എടുക്ക്. ഇങ്ങനെയൊക്കെ നടന്നാ മതി, ഒരു കുഞ്ഞിക്കാല് കാണണ്ടേ? പിന്നെ കല്യാണം ആലോചിച്ചോണ്ടിരിക്കുന്നു. വരമ കഷ്ടം. കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ ശത്രുവാണ് ഈ ജന്മം നമ്മുടെ മക്കളായിട്ട് ജനിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അടുത്ത ജന്മത്തിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരിക്കും എന്റെ ഇളയ മകൾ. താങ്ക് യു. പേര് ടിൻഡുമോൾ. ഞാനിവിടെ ഉണ്ട്. എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ് സർ. താങ്ക് യു. എന്തിന്? സോറി, ലഡു എടുക്കണം. ഈ കളവിയോടെ എന്തിനാ താങ്ക് യു പറയുന്നത് ചേച്ചി? എന്താടാ ലഡു ഒക്കെ അറിഞ്ഞില്ലേ? അച്ഛനാവാൻ പോകുന്നു. അയ്യോടാ, രാവിലെ വീട്ടിൽ വന്നപ്പോ നീ പറഞ്ഞില്ലല്ലോടാ. ഇപ്പോഴല്ലേ ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടിയത്. കിട്ടിയ ഉടനെ ഞാൻ നേരെ വീട്ടിൽ പോയി സുലോചന എടുത്ത് കാര്യം പറഞ്ഞ് ലഡുവും വാങ്ങി ഇങ്ങ് പോന്നു. നന്നായി, എന്തായാലും നന്നായി, എനിക്ക് സന്തോഷമായി. ഇതെന്താ ചേച്ചി പതിവില്ലാതെ? എങ്ങോട്ടായത്? ഏ, തുള്ളിച്ചാടി വരുവാണോ? അങ്ങോട്ട് വരുവല്ലായിരുന്നോ ഞാൻ? ഒരുപാട് സൂക്ഷിക്കേണ്ട സമയമല്ലേ ഇത്? ഏ, എന്തായാലും ചേച്ചിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. വന്നേ, പറയട്ടെ. അല്ല, നിനക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് പലഹാരങ്ങളാ. സ്വന്തവും ബന്ധമെന്നൊക്കെ പറയാൻ നിങ്ങളൊക്കെ അല്ലേ ഉള്ളു. എന്തിനാ ചേച്ചി ഇതൊക്കെ മേടിച്ച് വെറുതെ കാശുകളയില്ല? ചേച്ചി ഇത് കൊണ്ടുവന്ന് പിള്ളേർക്ക് കൊടുക്കുന്നത്. ചേച്ചി പിള്ളേർക്ക് വേറെ വാങ്ങിച്ചു കൊടുക്കും അല്ലേ? ചേച്ചി ഒന്ന് വന്നേ. ഇവിടെ കൈവിടുക സുഗുണ, എനിക്ക് സുരോജന അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ. വേണ്ടായിരുന്നു, കുറച്ച് നാൾ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ആഹാരമൊക്കെ ഞാൻ അവിടെ വെച്ച് ഇങ്ങോട്ട് കൊടുത്തേക്കാം. അല്ലേ, വേണ്ട, ഈ വീടങ്ങ് പൂട്ടിയേക്ക്. നീ കൂടെ അവിടെ വന്നിരുന്നാ മതി. അവിടെ ആവുമ്പോ അമ്മമാരുടെ ഒരു നോട്ടം ഉണ്ടാവുമല്ലോ. അല്ലെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മമാരുടെ നോട്ടം ഉണ്ടാവും ചേച്ചി പറഞ്ഞത്, അങ്ങനെയല്ലേ? അല്ല, അതിനെന്തിനീ വീട് പൂട്ടിയിടുന്നേ? വീട് പൂട്ടിയിട്ടാണല്ലേ അമ്മക്ക് നിന്നെ നോക്കാൻ പറ്റൂ. അമ്മയെ പൂട്ടിട്ട് കഴിഞ്ഞാൽ വീടിനെ നോക്കാൻ പറ്റൂ? ചേച്ചി വന്നു വെപ്രാളം പിടിക്കാതടാ. ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയുമ്പോഴാ, എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റ് കൊണ്ടത് കാണിക്കണം. ലേറ്റ് പ്രഗ്നൻസി എന്ന് പറയുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. ബി കോംപ്ലക്സും ഫോളിക് ആസിഡും ഇപ്പോഴേ വേണോന്ന് ചോദിക്കണം. കടുത്ത ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാ. അങ്ങനെ അച്ഛനും അമ്മയും ആവുമ്പോഴെങ്കിലും രണ്ടുപേർക്കൊരു പക്വത വരുമല്ലോ. ഓഫീസിൽ സുഗുണൻ ലഡു കൊണ്ടുവന്നപ്പോ ആ നിമിഷം ഓടി എത്തണമെന്ന് വിചാരിച്ചതാ ഞാൻ. സുലോനെ, എന്താ സുലോനെ, എന്ത് പറ്റി? നിനക്ക് തലകറക്കം വല്ലതും ഉണ്ടോ? അയ്യോ, എന്തിനാ നീ കരയുന്നേ? എടി, കാര്യം പറ കുട്ടി. എനിക്കൊരു വിശേഷമില്ല ചേച്ചി. മോനെ,
ഞാനൊരു കള്ളം പറഞ്ഞപ്പോ ചേച്ചി വിശ്വസിച്ചല്ലേ? എനിക്ക് നെയ്യും ശിവയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നോട് വേണമായിരുന്നു അസുഖം ഇതൊക്കെ. അയ്യോ, ചേച്ചി പറ്റിക്കാനൊന്നുമല്ല, എന്റെ മനസ്സിലൊരു മോഹം അങ്ങ് പറഞ്ഞു തീർത്തു. നാലഞ്ച് മാസമെങ്കിലും എല്ലാവരുടെയും മുന്നിൽ അച്ഛനായി എന്ന് പറഞ്ഞ് നടക്കാലോ. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അടുത്തൊരു കള്ളം കണ്ടുപിടിക്കണമെന്നല്ലേ ഉള്ളൂ. പിന്നെ കൂടെ കൂടെയുള്ള ഈ തല്ലും വഴക്കൊക്കെ എന്തിനാണെന്നറിയോ ചേച്ചിക്ക്? ഒരാളനൊക്കെ ഉണ്ടാക്കി കുട്ടികളില്ലാത്ത വിഷമമൊന്നും മറക്കാനാ. ചത്തു കഴിയുമ്പോ തലക്കിലിരുന്ന് കരയാൻ സ്വന്തം മക്കള് തന്നെ വേണമെന്നില്ലല്ലോ. അതിന് നമ്മുടെ ചിന്നും വാവയ്ക്കല്ലേ, അത് മതി. അവള് കരയുന്നുണ്ടോ ചേച്ചി? ഇല്ല, ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നീ വിഷമിക്കാതറ, ദൈവമുണ്ട് നമ്മുടെ കൂടെ. ഞാൻ അവളെ ചെന്നൊന്ന് വഴക്ക് പറഞ്ഞിട്ട് വരട്ടെ. എന്തെടുക്കാറിയവളെ, ഇങ്ങോട്ടിറങ്ങി വാടി. ധൈര്യം ഉണ്ടെങ്കിൽ നിന്നെ ഞാനിന്ന് ധൈര്യം ഉണ്ടെങ്കിൽ മുറ്റത്തോട്ടിറങ്ങി വാടി. ഡാഷ് ഇട്ടിട്ട് കന്നാമ്മച്ചേട്ടത്തിയെ, ഇതുങ്ങൾ രണ്ടും പെമ്പിള്ളാരായി പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് വിഷമമുള്ളൂ. അല്ലായിരുന്നെങ്കിൽ ശിവയ്ക്കും അർച്ചനമോക്കും ഒരു പെങ്കൊച്ച് ജനിച്ച ധൈര്യമായിട്ട് അങ്ങനെ ഒരു ബന്ധം കൂടെ അങ്ങ് ഉറപ്പിച്ചു വെക്കാരുന്നു. മാമന് ആൺകൊച്ച് ജനിച്ചാലും ബന്ധം പറഞ്ഞു വെക്കാലോ. അതെടി, പറഞ്ഞു വെക്കാം നമുക്ക്. എന്റെ അമ്മേ, നാണമല്ലോ രണ്ടുപേർക്കും. അവന്റെ കല്യാണം കഴിഞ്ഞില്ല, എന്തിനാ കെട്ടാനുള്ള താലി വരെ വല്ലയിടത്തുനിന്ന് തെണ്ടി വേണോ ഉണ്ടാക്കാൻ? എനിക്ക് വേണ്ട. എന്നിട്ടാ പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ കല്യാണം ഉറപ്പിക്കുന്നത്? അത് പിന്നെ ഞങ്ങളൊരു മോഹം പറഞ്ഞതല്ലേ ഉള്ളൂ. എന്നാ ഞാനൊരു ഭാഗത്ത് വന്നിരുന്നേ, മോഹിച്ചോണ്ടിരിക്കാം. ഒരു കല്യാണത്തിന് എന്ത് ചെലവ് വരുമെന്ന് വല്ല ചിന്തയുണ്ടോ നിങ്ങക്ക്? സൂപ്പർ സ്റ്റാറിന്റെ കയ്യിൽ ഉടുതുണിയല്ലാതെ വേറെ ഒന്നുമില്ല. മൊത്തത്തിലൊന്ന് കണക്കൂട്ടി നോക്കിയിട്ട് 2 ലക്ഷം രൂപ ഇല്ലാതെ ഇതൊന്നും നടത്തിയെടുക്കാൻ പറ്റത്തേ ഇല്ല, അറിയോ? 2 ലക്ഷം രൂപയോ? ഇല്ല, സ്വർണം പവൻ 20,000 രൂപ ആവാറായി. അത് ഉരുപ്പടിയായിട്ട് എടുക്കുമ്പോ പണിക്കൂലിയും പണിക്കുറവും വേറെ. നല്ല 2 ഹാരം വാങ്ങിക്കണമെങ്കിൽ വേണം 3,000 രൂപ. മുല്ലപ്പൂവിന്റെതാണെങ്കിൽ അതിലും കൂടും. ആ പെണ്ണിന് നല്ല 5-6 സാരി വേണോ? അതിപ്പോ എടുത്ത തര ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ തീ വിലയായിരിക്കും. പിന്നെ വണ്ടിയും വള്ളവും ടീ പാർട്ടിയും എല്ലാം കൂടെ ചേർത്ത് അതും കുറെ കൂടും. അമ്മച്ചി, അവൻ ഇടാനുള്ള വെള്ള ഉടുപ്പും മുട്ടും വാങ്ങിക്കാനുള്ള വകവല്ല അവന്റെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ. അവന്റെ കല്യാണത്തിന്റെ കാര്യം ആലോചിക്കല്ല, അതി പിന്നെ അവന് ജനിക്കാൻ പോകുന്ന കൊച്ചിന്റെ കല്യാണത്തിന്റെ കാര്യം. എന്താ ഇങ്ങനെ വിളിച്ചു നോക്കുന്നേ? പറഞ്ഞു തീർന്നോ? തൽക്കാലം ഒരു ചെറിയ ഇടവേള. കുടുംബത്തിൽ ആണുങ്ങളെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവരുതെന്നാ എന്റെ വിധി. എന്റെ കല്യാണം അത് കേട്ടിട്ടുണ്ട്, തിരിച്ചു വരാ. ഉണ്ടായിരുന്നോടെ? പറഞ്ഞേ. How many pencils did the student need if he used 1 pencil per month? മാസം 1 pencil വെച്ച് ഉപയോഗിച്ചാൽ ഒരു കുട്ടിക്ക് 1 വർഷത്തേക്ക് എത്ര പെൻസിൽ വേണ്ടി വരും? ഏകദേശം 1,100 pencils എനിക്ക് വേണ്ടി വരും. നിനക്കൊന്നും 100 പോരാ, 200 പോരാ. ഓരോ അക്ഷരം എന്താ ഇങ്ങ? നിങ്ങളുടെയൊക്കെ കാട്ടിലെടുത്ത് ഒളിച്ചു വെക്കാൻ പോവാ, പിന്നെ അങ്ങനെ മോനെ വെട്ടുന്നൊന്നും അറിയാവല്ലോ. ഈ അമ്മ പഠിപ്പിക്കാൻ വന്നാലേ ഇതാ കുഴപ്പം. ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അടിക്കും. നിന്റെയൊക്കെ സ്വഭാവത്തിൽ എങ്ങനെ അടിക്കാതിരിക്കും? ഡി കഷ്ടപ്പെട്ട് പഠിക്കണം, എന്നാലേ അതിനൊരു വില ഉണ്ടാവത്തുള്ളൂ. തെരുവിളക്കിന്റെ ചോട്ടിലിരുന്ന് പഠിച്ച ആളാ അബ്രഹാം ലിങ്കൻ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ആളായിരുന്നു തോമസ് ആൽവാ എഡിസൺ. അറിയാവോ നിനക്കൊക്കെ? ഇവരൊക്കെ ആരാമേ? ഇവരൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലേ? എന്തിനാ പിള്ളേരെ നിങ്ങൾ പള്ളിക്കൂടത്തിൽ പോന്നേ? വെറുതെ ഒരുങ്ങി കെട്ടി അങ്ങ് ഇറങ്ങിയേക്കുക. എങ്കിൽ പിന്നെ ഊയി പെറ്റന്റെ അമ്മയ്ക്ക് അറിയാമോ? ഷാരൺ ഗ്രിഗറി അറിയാവോ? ആന മോൻചാനെ അറിയാവോ? ആന മുട്ടയോ? അതെന്തുവാ? ഫാഷൻ ടിവിയിലെ മോഡലുകളാ. എന്താ മോളെ, എന്താ ഇവിടെ ഒരു ബഹളം? ഈ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. അമ്മയുടെ ഭ്രാന്ത് മാറ്റാനുള്ള വഴിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ. സാരമില്ല, കാശില്ലാത്തന്റെ ദേഷ്യവ. മക്കളെ പോയി കിടന്നു. നമുക്ക് അങ്ങോട്ട് ചെല്ലേ. ഇരട്ടകളെ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കായിരുന്നു. എന്താ നിന്റെ അച്ഛന് നല്ല നടനുള്ള ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോ വാങ്ങിച്ചു തന്നത്? അദ്ദേഹം ഇട്ടു തന്ന ശേഷം ഞാനിത് കഴുത്തിൽ നിന്ന് ഊരിയിട്ടില്ല. എന്നാ വിക്കൂ, ഉരുക്ക് എന്താന്ന് വെച്ചാ ചെയ്തു. ജോർജിന്റെ അപ്പം മരിക്കാൻ നേരത്ത് എന്റെ കയ്യിൽ തന്നതാ ഈ പൊന്നും കുരിശ്. മരിക്കോളം കാത്തോണേന്ന് പറഞ്ഞു. സാരല്ല, എന്റെ മോന്റെ കാര്യത്തിനല്ലേ.
നീ എടുത്ത് എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യ. അപ്പോഴത്തെ വെപ്രാളത്തിൽ ഞാൻ വെറുതെ ഓരോ കണക്ക് പറഞ്ഞു വെച്ച് അമ്മച്ച് പിടിച്ചേ. അമ്മ ഇതങ്ങിയത് എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടു വെച്ചിട്ടുണ്ട്. ഞാനവനൊരു വിസ നോക്കുന്നുണ്ട്. ഒരു മാസത്തിനങ്ങ് റെഡിയാവും. ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ട് വന്നിട്ട് പോരെ മേനോ ചേട്ടാ. കല്യാണം ഒരു തൊഴിലും ഇല്ലാത്ത ഒരുത്തിന്റെ കയ്യിൽ മോളെ പിടിച്ചേപ്പിക്കാൻ എന്തായാലും മേനോ ചേട്ടന് വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല. എന്റെ മോക്കൊരു ചെറുക്കനെ നോക്കുമ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം എന്തായിരുന്നു അറിയാവോ? ഒന്ന്, അവളെ സ്നേഹിക്കാൻ കഴിയണം. ശിവ ഒരു കലാകാരനാണ്, സ്നേഹം ഉണ്ടാവും മനസ്സിലെപ്പോഴും. രണ്ട്, എനിക്കൊരു സഹായിയാവണം. അതിന് അവനൊരു ജോലി ഇല്ലാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നാലും ഒരു വരുമാനം ഇല്ലാത്ത ഒരുത്തന്റെ കൂടെ എങ്ങനാ? വരുമാനം ഇല്ലെന്ന് ആരാ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു ചാരകസേനയും വലിച്ചിട്ട് ഒറ്റയിരിപ്പായിരിക്കും ഞാൻ വീട്ടില്. ഈ കാണുന്നതും ഞാൻ ഉണ്ടാക്കിയതെല്ലാം അവനെ നോക്കി നടത്തിയ മാത്രം മതി. എന്നാലും എനിക്കെന്തോ ഒന്നും പറയണ്ട, ഇനി ഒട്ട് താമസിപ്പിക്കുന്നുമില്ല. ഈ വരുന്ന 15 കഴിഞ്ഞ് ഒരു നല്ല മുഹൂർത്തം നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ആ മുഹൂർത്തത്തിൽ ശിവ എന്റെ മോളുടെ കഴുത്തി താലി കെട്ടും. മക്കളടാ, മതിയടാ കൊലപ്പിച്ചത്. എങ്ങോട്ടാ ഇത്ര നേരത്തെ? അർച്ചന ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ നേരെ സ്റ്റുഡിയോ. ശിവാടാ, നിന്റെ ചുറ്റിക്കളൊക്കെ അവസാനിക്കാറായി മോനെ. ഒരു വിശേഷം കേട്ടോ, എത്രയും വേഗം നിന്നെ വീട്ടിലോട്ട് പറഞ്ഞു വിടണമെന്നാ മേനോൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. വിട്ടുകൊടുക്ക എന്നെ, എന്താ താലിബാൻ പിടിച്ച് തണക്കിൽ വെച്ചിരിക്കുക? ഈ വരുന്ന 15 കഴിഞ്ഞ ഉടൻ നിങ്ങളുടെ കല്യാണം നടത്തണമെന്നാ അദ്ദേഹം പറയുന്നത്. ഈ വരുന്ന 15? അത് നടക്കില്ല. നീ അവിടെ ഇരുന്നേ. എടാ, നീ കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞിട്ട് പോ. കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്, കല്യാണം ഈ അടുത്തെങ്ങും നടക്കില്ല, അതിന് കുറച്ച് സമയം വേണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? എല്ലാം ഈ പരിവമര ആക്കി വെച്ചിട്ട് ഒഴിഞ്ഞു മാറ. നീ ഞാൻ എങ്ങും ഒഴിഞ്ഞു മാറുന്നില്ല. ഇത് അർച്ചനയും ഞാനും കൂടി ചേർന്നെടുത്ത തീരുമാനമാണ്. കല്യാണത്തിന് മുമ്പ് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്ത് കാര്യം? നിന്റെ ജോലിക്കാരിയാണെങ്കിൽ അതിനുവേണ്ടി മെനക്കെടണ്ടെന്നാ മേനോൻ ചേട്ടൻ പറയുന്നത്. ഇത് അർച്ചനയുടെ ഒരു ആഗ്രഹമാണ്, അതിനു വേണ്ടിയിട്ടാണ് അവൾ കല്യാണമേ വേണ്ടെന്നും പറഞ്ഞിരിക്കുന്നത്. അതെന്താന്ന് തുറന്നു പറഞ്ഞുകൂടെ നിനക്ക്? അത് പിന്നെ ഞങ്ങളൊരു കേസ് മൂവ് ചെയ്യുന്നുണ്ട്, അതിന്റെ യഥാർത്ഥ പ്രതികളെ പിടികൂടാതെ കല്യാണത്തിന് ഒരുക്കമില്ലെന്നാണ് അർച്ചന പറയുന്നത്. കേസോ? എന്ത് കേസ്? കേസ് കൊലപാതകമാണ്. മായ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അർച്ചനയ്ക്ക്. ആ കുട്ടിയുടെ കല്യാണത്തിന് 2 നാൾ മുമ്പ് സ്വന്തം വീട്ടിൽ വെച്ച് ആരോ അവളെ കൊന്നു. മായ മാത്രമല്ല, ആ കുട്ടിയുടെ അമ്മയും സഹോദരനും എല്ലാം കൊല്ലപ്പെട്ടു. അർച്ചന ആ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്താണ് ആ കൊലപാതകം നടന്നത്. അർച്ചനയ്ക്കറിയാവോ ആരാ കൊലപാതകം നടത്തിയെന്ന്? ആളെ അറിയില്ല, പക്ഷെ അവർ 4 പേരുണ്ടായിരുന്നു എന്നറിയാം. തന്റെ മുന്നിൽ നടന്ന കൊലപാതകത്തിന്റെ ഷോക്കിലാണ് അവളിപ്പോഴും. അവളുടെ ആഗ്രഹമാണ് ആ കൊലപാതകം തെളിയിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് പ്രാന്ത? ആ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം നീ അവളുടെ ഒപ്പം ചേർന്ന് നടക്ക. ചേച്ചി, അർച്ചനയ്ക്ക് അത് അറിഞ്ഞേ തീരുന്നുള്ള വാശിയിലാണ്. പിന്നെ ഞാനെന്ത് ചെയ്യും? പറഞ്ഞ് പിന്തിരിപ്പിക്കണം, ഇതോടെ നിർത്തിക്കണം ഈ ആവശ്യമില്ലാത്ത ഇടപാടൊക്കെ. അവിടെ നിന്നെ മോനെ, വീട്ടിൽ കയറി 3 പേരെ കൊന്നവരെന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരക്കാരാണോ? അവന്മാരെ പിടിക്കാൻ ഇറങ്ങിയ നിങ്ങളെ രണ്ടുപേരെ അങ്ങ് തീർത്തേക്കാന്ന് വിചാരിക്കും. ഓ പിന്നെ ചേച്ചി വെറുതെ പേടിക്കുക. അർച്ചനെ നീ വേണം പറഞ്ഞു മനസ്സിലാക്കാൻ, വേറെ ഒന്നിനും പോണ്ടെന്ന് പറയണം. എടാ, നീ പറഞ്ഞ അവള് കേക്കും. ഓ, ഒരു പെണ്ണ് കെട്ടിയല്ല നേരെയാവൂന്ന് വെച്ചപ്പോ പെണ്ണിന്റെ രൂപത്തിലാ ഓടാലി. ദൈവമേ, ചേട്ടത്തി വന്നേ. അമ്മേ, ഞാൻ നാളെ തന്നെ പോയി അർച്ചനെ ഒന്ന് കണ്ടാലോ. എന്തിനു? അല്ല, ഈ കേസിന്റെ പുറകെ പോണ്ടെന്ന് പറയാൻ. ഓ, ടെൻഷൻ അടിക്കാൻ എന്റെ മരുമോക്ക് പുതിയ കാരണം ഒന്നും വേണ്ട. ആഹാരം ഇല്ലെങ്കിലും അവള് ജീവിക്കും, പക്ഷെ ടെൻഷൻ ഇല്ലെങ്കിൽ. വേണ്ട, അവന്റെ പരിപാടി തുടങ്ങാൻ സമയമായി. ചേട്ടത്തി വന്നേ. അമ്മേ, ആനക്കാര്യം പറഞ്ഞോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ടിവി. നിനക്ക് എപ്പോഴും ഉണ്ടല്ലോ ഒരു ആനക്കാര്യം. ചെറുക്കന്റെ പ്രോഗ്രാം തുടങ്ങിയാ തുടങ്ങും, അപ്പ അവിടെ ഒരു ആനക്കാര്യം. ഓടി പിന്നെ ഞാൻ പറയാം, പോ. ഇതൊന്ന് അടച്ചു വെച്ചേ. ഉള്ള പാല് മുഴുവൻ തിളപ്പിച്ച് കളഞ്ഞേച്ച് പാൽപ്പൊടി കലക്കി ഉറ ഒഴിക്കുക. പ്രോഗ്രാം തുടങ്ങാറായി, നീ മിണ്ടാണ്ടി. ഹായ് ശിവ. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കോളർ വെയിറ്റിംഗില ചെന്ന് സ്റ്റാർട്ട് ചെയ്തു. അമ്മമാരായിരിക്കും. ഏയ്, ഇത് നിന്റെ സ്വന്തം ആളാ അർച്ചന. ഗുഡ് ഈവനിംഗ് മലയാളീസിന്റെ പ്രണയാർദ്രമായ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ കാസർഗോഡ് നിന്നും ആലീസ. ഓ, കാസർഗോഡ് നിന്നും ആലീസ് ആണോ? ആലീസ് എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുകയാണ്. ഹലോ ആലീസ്,
അവനറിയാവോ നീയാ വിളിക്കുന്നെന്ന്? കൃത്യമായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കാ വിളിക്കാൻ. അവിടെ വേറാരോ സംസാരിക്കുന്നുണ്ടല്ലോ, ആരാ ആലിസ? അത് അത് അതിന്റെ പ്ലസ് ടുന് പഠിക്കുന്ന അനിയനാ. അനിയന്റെ പേരെന്താണ്? അനിയന്റെ പേര് പത്മനാഭ മേനൻ. ഓ നൈസ് നെയിം. ആലീസിന്റെ അനിയൻ പത്മനാഭ മേനാനോ? കൊളാക്കിയപ്പോ സമാധാനായല്ലോ അച്ഛന്. ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയാൻ. ആലീസിനും അനിയൻ പത്മനാഭ മേനോനും വേണ്ടി നമുക്കൊരു മതസൗഹാർദ്ദ ഗാനം കാണാം. ഓക്കെ. ഹലോ ഹലോ. എന്താ ഇടത്ത് കിട്ടുന്നില്ലേ? ഓ എവിടെ കിട്ടാനാ? ഹൂ ഹൂ എന്നൊരു ശബ്ദം കേക്കുന്നു, അത്ര തന്നെ. ഓ അവനിപ്പോ വലിയ ആളായി പോയില്ലേ? നമ്മളൊന്നും വിളിച്ചില്ലെങ്കിലും അവന് വിളിക്കാൻ ആളുണ്ടല്ലോ. ഒന്നും കൂടെ നോക്കേ. പാപോ അച്ഛാമേ അമ്മമ്മേ ഇരിക്കുന്ന നോക്കേ. മാമനെ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല. ഏ പൊടിയാത്ത വാ, ആദ്യം എന്നിട്ട് പഠിക്കാ വാ. രണ്ടെണ്ണം കൂടെ വന്നിരിക്കുന്നു. ഹലോ ഹലോ. എന്താ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അവനെ. അതൊന്ന് വെച്ചാലല്ലേ ഇത് കിട്ടത്തുള്ളൂ. നോക്കിയേ ഇവന്റെ ഒരു കാര്യം. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ അച്ഛന്റെ കാര്യം പറയാതിരിക്കുന്നതാ നല്ലത്. വീട്ടിലുണ്ട് എന്നല്ലാതെ ഒരു ഉപകാരവും ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ആകെ ദുരിതത്തിലാ. ജീവിക്കാൻ പോലും ഒരു മാർഗവുമില്ല. ഓ പൂവർ ഫാമിലി. ചേട്ടാ എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? ആശയ്ക്ക് ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറയും. ഹലോ ഹലോ. അയ്യോ ഒന്നുമില്ല, ചുമ്മാതാ. ഇന്നാണോ ഓണി ഇതുപോലെ കാണിച്ചതാ? തരികയുടെ പരിപാടിയാ. ഹലോ എന്തോ കുഴപ്പമുണ്ട്, കുഴപ്പമുണ്ട്. ആരാ ശിവ? അവരൊക്കെ അവരെന്തിനാ നിന്നെ കൊല്ലാൻ നോക്കിയത്? എനിക്കൊന്നും അറിയില്ല. ചേച്ചി മോനെ എന്താ ഇവിടെ ഉണ്ടായ? എനിക്കൊന്നും അറിയില്ല. പക്ഷെ അവന്മാര്, നിനക്കറിയാവോ അവന്മാരെ? മുഖം കണ്ടില്ല. എന്നാലും അവരെന്തിനാ എന്നെ? ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്താന്ന് വെച്ചാ നമുക്ക് അന്വേഷിക്കാം. ഈശ്വര ഇത് കണ്ടോ, നന്നായിട്ടുണ്ടല്ലേ. പെണ്ണിന് കൊടുക്കാനുള്ള സാരിയുടെ കാര്യത്തിൽ ഒരു പിശക്കും കാണിച്ചില്ല നന്ദിനി. സാരികൾ മാത്രം 10,000 രൂപയ്ക്ക് മേടിച്ചു പോലും. വേണോ വേണോ എന്ന് ചോദിച്ചു പറയേ നടന്നിട്ടു. മേനോന്റെ കയ്യിൽ നിന്ന് ആ പൈസ വാങ്ങിച്ചിട്ടില്ല നന്ദിനി. അമ്മേ, നന്ദിനി ചേച്ചി എങ്ങോട്ടാ പോയെന്നറിയാവോ? ആ എന്തോ സാധനം വാങ്ങിക്കാനെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി. ഇതിപ്പോ നേരെ എത്രയാ പോയിട്ട്? വേറെ ആരെങ്കിലും വിട്ടാ പോരായിരുന്നു. ശരിയാ, നന്നായിട്ട് വലിച്ചു കെട്ട്. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകരുത്, ആ രീതിയിൽ വേണം കെട്ടാൻ. ആ മരത്തിലോട്ട് വലിച്ചു കെട്ട്. എടാ അത് ഇലവൻ ക്യാബിയാണ്, അതിലോട്ട് വലിച്ചു കെട്ടരുത്. മനസ്സിൽ ലെഡ് പൊട്ടുന്ന മാതിരി പൊട്ടുമെടാ. 3 ദിവസമേ ഉള്ളു കല്യാണത്തിന്. ചൂണ നിന്റെയൊക്കെ പലോട്. ചേച്ചി ഏത് കടയിലെ സാധനം വാങ്ങാൻ പോയെന്നറിയോ? കൂട്ട് ഒരുപാട് നേരമായി. നല്ലൊരു ദിവസമായിട്ട് ആരെങ്കിലും ചേച്ചി ഒറ്റയ്ക്ക് കടയിലോട്ട് വിടുവോ? സാധനങ്ങളുടെ വില കെട്ട് ബോധം കെട്ട് വീണ് കാണും. ഏതെങ്കിലും ആശുപത്രിയിൽ നോക്കിയാ മതി. ഇനി ഇങ്ങോട്ട് മാറ്റ്. രാവിലെ തൊട്ട് അർച്ചന എന്നെ കാത്ത ജ്വല്ലറി നീക്കിയ. എന്തോ അത്യാവശ്യ കാര്യം പറയണ്ടെന്നാ പറഞ്ഞത്. ഇപ്പൊ വിളിച്ചിട്ടാണ് അവളെ കിട്ടുന്നില്ല. ചേച്ചി വന്നാ ഞാൻ ഇപ്പൊ വരും. പെട്ടെന്ന് പറഞ്ഞേ. അയ്യോ അങ്ങോട്ട് പിടിച്ച് കെട്ടടാ.
ഇതില ആരാ ജാഫർ? നിങ്ങൾ ആരാ? ശിവേന്ന് ഒരാളെ വിളിച്ചിരുന്നില്ലേ ഈ സമയത്ത് ഇവിടെ എത്തണമെന്നും പറഞ്ഞ്? ആ ഫോൺ അറ്റൻഡ് ചെയ്ത ഞാനാ, ശിവയുടെ ചേച്ചി. ശിവേ മാത്രമല്ല, അർച്ചനയും വേണം നിങ്ങൾക്ക്. ഒരു കാര്യം ഞാൻ പറയാം, രണ്ടു ദിവസം കഴിഞ്ഞ് അവരുടെ കല്യാണമാണ്. ദേവി ഇത് അവരെ വെറുതെ വിടണം. ശിവയ്ക്കോ അർച്ചനയ്ക്കോ നിങ്ങളെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. അതിത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ. നിങ്ങൾ നടത്തിയ മൂന്ന് കൊലപാതകങ്ങൾക്കും ഏക ദൃക്സാക്ഷി ഞാനാ. അത് ചെയ്തത് നിങ്ങളാണെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. ഞാൻ മാത്രമേ നിങ്ങളെ വ്യക്തമായിട്ട് കണ്ടിട്ടുള്ളൂ. നേരത്തെ എല്ലാവരും ഉറക്കമായോ? ചെറുക്കന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കരയോഗത്തിന്റെ കത്ത് കൊടുക്കാൻ വന്നതാ ഞാൻ. അയ്യോ, അവിടെ അവിടെ മൂന്ന് ജീവൻ എന്റെ മുമ്പിൽ പടയുന്നത് കണ്ടിട്ടും അതിന്റെ കൊലപാതകളെ കുറിച്ച് പുറത്ത് പറയാതിരുന്നത് എനിക്ക് നഷ്ടപ്പെടുത്താൻ ഇനി ഒരു ജീവിതം ഇല്ലാതിരുന്നതുകൊണ്ട്. എന്നെ മാത്രം വിശ്വസിച്ച് കഴിയുന്നൊരു കുടുംബമുണ്ട് എനിക്ക്. അവരെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. അവരെ വേണോ എനിക്ക്? എല്ലാവരെയും ഒന്ന് കരക്കെടുപ്പിച്ച് ഒന്ന് നിവർത്തിക്കാൻ പാടുപെടുന്ന ഒരു പാവം വീട്ടമ്മയാണ്. ഒരുപാട് തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അത് കണ്ടതിനും മറച്ചതിനും എനിക്കുണ്ടാവും ശിക്ഷ. സാരമില്ല, സാരമില്ല, ഇനി സമയമുണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്ത് ആ തെറ്റ് തിരുത്തണം. ഇനി ശല്യം ചെയ്യരുത്. എങ്ങോട്ടെങ്കിലും പോയിക്കോ, എവിടെയെങ്കിലും പോയി ജീവിക്ക്. എങ്ങോട്ടെങ്കിലും പോയിക്കോ. ഹലോ, we'll be right back.
സ്വർഗസ്ഥനായ പിതാവേ, ഇന്ന് വിവാഹിതരാവുന്ന എന്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളേനെ. എടാ, വെള്ളായനെ കൂട്ടക്കൊലപ്രതികളെ അറസ്റ്റ് ചെയ്തെന്ന്.